നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. വി ആർ വിത്ത് യു ആരംഭിക്കുകയായി. ഇന്ന് എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് IUML സ്റ്റേറ്റ് സെക്രട്ടറി ശ്രീ അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി, അതോടൊപ്പം തന്നെ BJP സംസ്ഥാന ട്രഷറർ ജയ പത്മകുമാർ, ശ്രീ PT കുഞ്ഞുമ്മത്ത്, അദ്ദേഹം ഫിലിം അതുപോലെ തന്നെ മീഡിയ ആക്ടിവിസ്റ്റാണ്, നോർക്ക ഡയറക്ടർ, UAE നിന്നുള്ള നോർക്ക ഡയറക്ടർ ശ്രീ OV മുസഫ, എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ട് ചാർട്ടേഡ് ഫ്ലൈറ്റ്സ്, എന്തുകൊണ്ട് പ്രവാസികളെ തിരിച്ചു കൊണ്ടുപോകുവാൻ കൂടുതലായി നാം ചാർട്ടേഡ് ഫ്ലൈറ്റുകളെ ആശ്രയിക്കേണ്ടി വരുന്നു, ആ ഒരു അവസ്ഥയെപ്പറ്റിയാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ച തുടങ്ങുന്നതിന് മുമ്പേ പാനലിസ്റ്റുകളെ അറിയിച്ചതുപോലെ തന്നെ കുറേ ദിവസങ്ങളായി നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ സ്ട്രാൻഡഡായി കിടക്കുന്ന അല്ലെങ്കിൽ ഗൾഫിൽ മുഴുവൻ അല്ലെങ്കിൽ ലോകത്താകമാനം ഈ കോവിഡുമായി ബന്ധപ്പെട്ട് ജോലി നഷ്ടപ്പെട്ട് വിസിറ്റ് വിസയിലെത്തി തിരിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുടെ വിവിധ പ്രശ്നങ്ങളാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമുക്ക് കാണാൻ കഴിയുന്നത് UAE നിന്ന് നോക്കുമ്പോൾ ഏതാണ്ട് 165,000 മുകളിൽ മലയാളികളാണ് തിരിച്ചു പോകാനായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ 16,000 പേരാണ് കേരളത്തിൽ ഇതുവരെയായി എത്തിയിരിക്കുന്നത്. ബാക്കിയുള്ളവർ UAE ഉണ്ട്, അതുപോലെ തന്നെ സൗദിയിലുണ്ട്, ഖത്തറിലുണ്ട്, മസ്കറ്റിലുണ്ട്, ബഹ്റിനിലുണ്ട്, കുവൈറ്റിലുണ്ട്, എല്ലാ രാജ്യങ്ങളിലും ധാരാളം ലക്ഷക്കണക്കിന് മലയാളികൾ തിരിച്ചു പോകാനായി, അത് ജോലിയുള്ളവരോ അല്ലെങ്കിൽ അല്പം ജോലി കിട്ടുമെന്ന് പ്രതീക്ഷയുള്ളവരോ ആരും ഇത്തരം ഈ രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. വിസിറ്റ് വിസ കാലാവധി കഴിഞ്ഞവർ, പ്രഗ്നൻ്റ് ആയ ലേഡീസ്, 60 വയസ്സ് കഴിഞ്ഞവർ, ജോലി നഷ്ടപ്പെട്ടവർ, അങ്ങനെയുള്ളവർ മാത്രമാണ് തിരിച്ചു പോകാനായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്ന് തിരിച്ചു പോക്ക് അതിൻ്റെ യാത്ര റീപാട്രിയേഷൻ ഏകദേശം 1.5-2 മാസമായിട്ടും രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിൻ്റെ 10% ആൾക്കാരെ പോലും നമുക്ക് തിരിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആൾക്കാർ മുഴുവൻ അവിടെ എത്തണമെങ്കിൽ ഏകദേശം 1 കൊല്ലത്തിൽ കൂടുതൽ എടുക്കും. ഇന്ന് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് എന്തുകൊണ്ടാണ് ഈ ചാർട്ടേഡ് ഫ്ലൈറ്റുകളെ കൂടുതൽ ആശ്രയിക്കാനായി പറയുന്നത്. ശ്രീ പത്മകുമാർ അന്ന് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന നേതാവാണ്, എന്തുകൊണ്ടാണ് പ്രവാസി മലയാളികളോട് പറയുന്നത് നിങ്ങൾ കൂടുതൽ ചാർട്ടേഡ് ഫ്ലൈറ്റുകളെ ആശ്രയിക്കുന്നു? നിങ്ങൾ ചാർട്ടേഡ് ഫ്ലൈറ്റുകളെ ആശ്രയിക്കുന്നു ആരും പറഞ്ഞിട്ടില്ല. നമുക്കറിയാം കോവിഡ് മഹാമാരിയെ നമ്മുടെ രാജ്യം നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ കേന്ദ്ര ഗവൺമെന്റും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ മഹാമാരിയെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തി അത് മുന്നോട്ട് പോവുകയാണ്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ മലയാളികൾ എന്നുള്ളതിൽ എനിക്കും അതിനാണ് താല്പര്യം. നമ്മൾ ഗൾഫിൽ നിന്നുള്ള ആളുകളെ മാത്രം ആണ് പ്രവാസികളായിട്ട് കണ്ട് അവരുടെ കാര്യങ്ങളാണ് കൂടുതൽ ചർച്ച ചെയ്യുന്നത്. നമ്മൾ അത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം, അപ്പൊ കേരള ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ വേണമെങ്കിൽ ഒരു വ്യൂ എടുത്തുകൊണ്ട് ഗൾഫിൽ പോയിട്ടുള്ള മലയാളികളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനെ കുറിച്ച് കൂടുതൽ ഗഹനമായി ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കുകയും പല പദ്ധതികളും ആവിഷ്കരിക്കുകയും ചെയ്യാം. കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ നിന്നും വിദേശത്ത് പോയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഗുണകരമായ അല്ലെങ്കിൽ അവർക്ക് പ്രയോജനമാകുന്ന രീതിയിലൊരു പൊതു നയത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. കേന്ദ്ര ഗവൺമെന്റ് അത് വളരെ ഭംഗിയായി നിർവഹിക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ തന്നെ 2 ഫെയ്സ് ആയിട്ട് ധാരാളം വിദേശികളെ, നമ്മുടെ വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരെ കേരളത്തിൽ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം എടുത്തിട്ടുണ്ട്. അതിൽ ഗൾഫിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഒരു പൊതുവായി എടുത്തിട്ടുള്ള ഒരു പോളിസി എന്ന് പറഞ്ഞാൽ താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുള്ള ഏകദേശം 8 കാറ്റഗറി പ്രയോറിറ്റി കൊടുക്കേണ്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം 8 കാറ്റഗറിയിലുള്ള ആളുകള്, തൊഴിൽ നഷ്ടപ്പെട്ടവർ, വിസ കാലാവധി തീർന്നു പോയ, ഷോർട്ട് വിസയിൽ പോയിട്ടുള്ളവർ, നമ്മുടെ വിദ്യാർത്ഥികൾ, അങ്ങനെ തുടങ്ങിയ പ്രഗ്നന്റ് ആയിട്ടുള്ള ആളുകള്, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഒരു പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ആ 8 കാറ്റഗറിയിലുള്ള ആളുകളെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അത് തന്നെ ധാരാളമുണ്ട്. അപ്പോ ധാരാളമുണ്ട്. ആ ആളുകളെ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റുകളുടെയും അനുവാദത്തോടുകൂടി അവരുടെ തയ്യാറെടുപ്പുകളുടെ അടിസ്ഥാനത്തിൽ അവരെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ആർക്കെങ്കിലും പ്രത്യേകിച്ച് താല്പര്യപ്പെടുത്ത് വേറെ ഏതെങ്കിലും സംഘടനകൾക്കോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കൂട്ടായ്മകൾക്കോ താല്പര്യപ്പെടുത്ത് പ്രത്യേകിച്ച് പെട്ടെന്ന് വരണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അവർക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റ് അവർ തയ്യാറാക്കിയാൽ അതിൽ കേന്ദ്ര ഗവൺമെന്റ് എതിരല്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ എല്ലാവരും ഈ ചാർട്ടേഡ് ഫ്ലൈറ്റുകളെ തന്നെ ആശ്രയിക്കണം എന്നുള്ളൊരു നിലപാട് കേന്ദ്ര ഗവൺമെന്റ് എടുത്തിട്ടില്ല. ഇപ്പൊ തന്നെ സംസ്ഥാന ചാർട്ടേഡ് ഫ്ലൈറ്റുകളായാലും സംസ്ഥാന ഗവൺമെന്റുകളുടെ അനുവാദം വേണം. കാര്യം ഇതിൽ വരുന്ന ആളുകളെ
എങ്ങനെ അവരെ സ്ക്രീൻ ചെയ്ത് ഓരോ സ്ഥലത്ത് എത്തിക്കുക, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ഹോം ക്വാറന്റൈനിലോ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈനിലോ കൊണ്ടുപോകണമെങ്കിൽ അത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വത്തോടു കൂടി, അല്ലെങ്കിൽ നമ്മുടെ കൈവിട്ട് പോകും. ഇപ്പോ നിയന്ത്രണത്തിന് വിധേയമായിട്ടുള്ള ഈ മഹാമാരി ഒരു പക്ഷേ അത് കൈവിട്ട് പോകും. അതുകൊണ്ട് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഒക്കെ ഒത്തൊരുമയോട് കൂടിയിട്ടാണ് ഈ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും ചാർട്ടേഡ് ഫ്ലൈറ്റുകളെ ആശ്രയിക്കണം എന്നുള്ള ഒരു നിലപാട് കേന്ദ്ര ഗവൺമെന്റ് എടുത്തിട്ടുണ്ട്. ഞാൻ തിരിച്ചുവരാം. പത്മകുമാർ, ശ്രീ പി ടി കുഞ്ഞുമുഹമ്മദ്, അങ്ങ് പ്രവാസ ലോകത്ത് സ്പന്ദനങ്ങൾ കൃത്യമായി അറിയുന്ന, ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരാളാണ്, പ്രവാസ ലോകത്ത് ജീവിച്ചിരുന്ന ഒരാളും കൂടിയാണ്, ജോലി ചെയ്തിരുന്ന ഒരാളും കൂടിയാണ്, നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങൾ കൂടുതലായി അറിയാം. പക്ഷേ ഇപ്പം ശ്രീ പത്മകുമാർ പറഞ്ഞതനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ് ആവശ്യത്തിന് ഫ്ലൈറ്റുകളൊക്കെ വിടുന്നുണ്ട്. ആർക്കെങ്കിലും പ്രൈവറ്റായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് വരണമെന്നുണ്ടെങ്കിൽ ചാർട്ടർ ചെയ്യാം എന്നുള്ള നിലയിൽ ഉള്ള തീരുമാനമാണ് കേന്ദ്ര ഗവൺമെൻറ് എടുത്തിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇവിടെ കണക്കുകളിൻ്റെ ഭാഗത്തുണ്ട്. യു എയിൽ നിന്ന് പോയ ഫ്ലൈറ്റുകളുടെ കണക്ക് എൻ്റെ കൈവശമുണ്ട്, നോർക്ക ഡയറക്ടറുടെ കൈവശവും ഉണ്ടാവും. വളരെ തുലോം ചുരുക്കം ഫ്ലൈറ്റുകളാണ് കഴിഞ്ഞ 2 മാസം കൊണ്ട് ഇവിടുന്ന് പോയിരിക്കുന്നത്. ഞാൻ ആരംഭത്തിൽ തന്നെ പറഞ്ഞു 16,000 പേർക്ക് മാത്രമാണ് കേരളത്തിൽ ഈ 2.5 മാസം കൊണ്ട് എത്താൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ 300 സ്പൈസ് ജെറ്റ് ഫ്ലൈറ്റുകൾ ചാർട്ടർ ചെയ്യാനായിട്ടുള്ള അനുമതിയുണ്ട് എന്നൊക്കെയുള്ള വാർത്തകളാണ് കേൾക്കുന്നത്. അങ്ങനെ കുറച്ച് ഫ്ലൈറ്റുകൾ ഇവിടുന്ന് KMCC പോലുള്ള സംഘടനകൾ ചാർട്ടർ ചെയ്ത് അയക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങയുടെ അഭിപ്രായത്തിൽ ആവശ്യത്തിനുള്ള ഫ്ലൈറ്റുകൾക്ക് കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ടോ? ഇത്രയും ഫ്ലൈറ്റുകൾ മതിയോ? ഒരു പ്രവാസി, മുൻ പ്രവാസി എന്നുള്ള നിലയിൽ കേരളത്തിൽ താമസിക്കുന്ന ഒരാൾക്ക് ഇത്രയും ഫ്ലൈറ്റുകൾ മതിയായിരുന്നോ കേന്ദ്രം അനുമതി കൊടുക്കേണ്ടത് ഇവിടെയുള്ള പ്രവാസികളെ തിരിച്ചു കൊണ്ടുപോകാൻ? അതായത് ഇപ്പോൾ നമ്മൾ ഒരു വലിയ പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് നിൽക്കുന്നത്. 5 പതിറ്റാണ്ടായിട്ട് ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ പ്രക്രിയയാണ് പ്രവാസം എന്ന് പറയുന്നത്. ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളും ഈ പ്രവാസത്തെക്കുറിച്ച് പഠിക്കുകയും അതിന് ഉതകുന്ന തരത്തിൽ ഭേദഗതികൾ നിയമങ്ങളിൽ വരുത്തുകയും ഗവൺമെൻറ് പലതരത്തിലുള്ള നിയമങ്ങൾ പാർലമെൻറ്റിൽ പാസ്സാക്കുകയും ചെയ്തു. ഇന്ത്യയിലെ ഗവൺമെൻറ്റുകൾ മാറി മാറി വന്ന UPA NDA മറ്റേ എല്ലാ ഗവൺമെൻറ്റുകളും ഈ വിഭാഗത്തെ പൂർണ്ണമായി തിരസ്കരിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. ഒരു നിയമവും ഇല്ല. പറയപ്പെട്ടിരിക്കുന്ന ബഹുമാനായ പത്മകുമാർ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, പേര് പെട്ടെന്ന് വിട്ടുപോയത്. ഞാൻ അവരൊക്കെ ഈ വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തവരാ. 1922 അടിമകളെ കയറ്റി കൊണ്ടുപോകാൻ ഉണ്ടാക്കിയ നയമാണ് ഇന്നും നിലനിൽക്കുന്നത്, പ്രവാസ ലോകത്തിലെ മൈഗ്രേഷൻ ആക്ട്. 1953 ചെറിയ തീയതി. ആരും ഒന്നും ചെയ്തില്ല, ഒന്നും ഇവർക്ക് അറിയില്ല. ഇവര് കിട്ടേണ്ട കാലത്ത് ഒന്നും ചെയ്യേണ്ട കാലത്ത് ഒന്നും ചെയ്തില്ല. ഈ ആളുകളുടെ കാശ് $72 ബില്യൺ, 1-2 കാശല്ല വാങ്ങിച്ചിരിക്കുന്ന വിഭാഗത്തിലുടെ $72 ബില്യൺ ഒന്നിച്ച് വാങ്ങിച്ചു വെക്കുന്നവരാണ് കൊല്ലത്തിൽ ഈ ആളുകൾ. എന്തേ ഇവർക്കൊരു മൈഗ്രേഷൻ ആക്ട് ഉണ്ടാക്കിയാൽ? കോംപ്രഹെൻസീവ് മൈഗ്രേഷൻ ആക്ടിനെ പറ്റി എത്ര കാലം പറഞ്ഞു? എന്തേ ഇവർ മിണ്ടാതിരുന്ന്? അപ്പൊ അതില് അത്തരത്തിലുള്ള മൈഗ്രേഷൻ ആക്ട് ഉണ്ടായിരുന്നെങ്കിൽ വളരെ വേഗത്തില് അതിലതിൽ ഓരോന്നിനെ കുറിച്ചും പറയുമായിരുന്നു. എങ്ങനെ ഇവാക്വേറ്റ് ചെയ്യണം, എങ്ങനെ ഒരു പൗരൻ പോയി തിരിച്ചു വരുന്നത് വരെ. ഫിലിപ്പൈനോ കണ്ടില്ലേ, നിങ്ങൾക്ക് അറിയാലോ ഫിലിപ്പൈനൊക്കെ ഉള്ള രാജ്യങ്ങൾ. അപ്പൊ അതുപോലെ ഒന്നുമില്ല. അപ്പോ യഥാർത്ഥത്തിൽ എന്താണ് കോവിഡ്, ഇതെങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്ന് ലോകത്തിൽ ആർക്കും നിശ്ചയം. അതാണ് സത്യം. നമ്മുടെ പ്രധാനമന്ത്രിയും ഒരു ദിവസം രാത്രി മൂപ്പര് നോക്കി നിരോധിച്ച പോലെ രാത്രി നാളെ തൊട്ട് ആരും പുറത്തിറക്കേണ്ട. അന്ന് തന്നെ എന്നെ പോലുള്ള ആളുകൾ പറഞ്ഞു, ഇത് ബാധിക്കാൻ പോകുന്നത് തൊഴിലാളികളെയാണ്, പ്രവാസികളായിട്ടുള്ള പാവപ്പെട്ട തൊഴിലാളികളെയാണ്. അത് ഇന്ത്യയിലും അതെ, വിദേശത്തുള്ളവരെ ഒക്കെ ബാധിക്കുക ചെയ്തു. അതായത് 70 ഫ്ലൈറ്റാണ് ഒരു ദിവസം ഗൾഫ് മേഖലയിൽ നിന്ന് കേരളത്തിലെ 4 എയർപോർട്ടുകളിൽ വന്നിരുന്നു. 15,000 ആളുകൾ ഒരു ദിവസം അങ്ങനെ വന്നിരുന്നു. ഇന്റേണൽ ഫ്ലൈറ്റ്സ് പ്രകാരവും അതുപോലെ ഓസ്ട്രേലിയ, സിംഗപ്പൂര്, മലേഷ്യ, ശ്രീലങ്ക എന്ന ഇടങ്ങളിൽ കൂടി അത്ര ആളുകൾ വരും. പിന്നെ ട്രെയിന്, മറ്റുള്ള കാറുകൾ, ഒരു 50,000 ആളുകൾ പോവുകയും വരികയും ചെയ്യുന്ന ഒരവസ്ഥയാണ് കേരളത്തിനുള്ളത്.
മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു സംസ്ഥാനമാണ്, 1 കോടി മനുഷ്യർ കേരളത്തിന് പുറത്തുള്ള ഒരു ജനതയാണ്. അപ്പൊ ആ ജനതയുടെ അടുത്തേക്കൊക്കെ ഒരു കാര്യങ്ങളുമായിട്ട് വരുമ്പോൾ എന്തെങ്കിലും ഒരു പഠനം കേന്ദ്ര ഗവൺമെന്റ് പഠിത്തേണ്ടതായിരുന്നു. നമ്മുടെ എം പിമാരുണ്ട്, ശുദ്ധ അസംബന്ധമാണ് അവർ. എത്ര ആളുകളാ, 20 എം പിമാരുണ്ട്. എന്താ അവർ ചെയ്തത്? അവർക്ക് എന്തതിനെ കുറിച്ച് അറിയ? ഒരു മന്ത്രിയുണ്ട്, വിദേശകാര്യ വകുപ്പ് മന്ത്രിക്ക് ഇതിനെ കുറിച്ച് യാതൊന്നും അറിയില്ല. എനിക്ക് ഇത് തന്നെയാണ് പ്രശ്നം. ഈ ആളുകള് ഇത്രയും ആളുകള് പോവുകയും വരികയും ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പൊ ഈ ചാർട്ടേഡ് ഫ്ലൈറ്റ്സ് എന്തുകൊണ്ട് നാം ആശ്രയിക്കണം എന്നുള്ളതാണ് വിഷയം. ചാർട്ടേഡ് ഫ്ലൈറ്റ്സ് അല്ലല്ലോ ആശ്രയിക്കേണ്ടത്, ഇവരല്ലേ ഇവിടെയുള്ള എയർലൈൻസിനോട് പറയേണ്ടത്. യു സ്റ്റാർട്ട്, നിങ്ങൾ പിന്നെ എത്ര ചാർട്ടാണോ മുമ്പ് ഉണ്ടായിരുന്നത് അത് അതിന് വേറെ വീട് കയറ്റാനുള്ള അതിൻ്റെ ഒരു പകുതിയെങ്കിലും കൊടുക്കും. 70 നിന്ന് ഒരു 35 ഫ്ലൈറ്റ് ഡെയിലി വരട്ടെ. കേന്ദ്ര ഗവൺമെന്റ് ഏവിയേഷൻ വകുപ്പ് എന്താ വന്ന? തീർച്ചയായിട്ടും ഇവിടെ ഒരു പ്രശ്നമില്ല. ഇവിടെ ഞങ്ങൾ പറഞ്ഞത് ഹോം ഇവിടുത്തെ ഗവൺമെന്റ് ഞാൻ ഇടത് പക്ഷേ കാരണം യാതൊരു സംശയമില്ല. ഇവിടെ പറഞ്ഞ എന്താ? ഹോം ക്വാറന്റൈൻ. ഹോം ക്വാറന്റൈൻ എന്ന് പറഞ്ഞ എന്താ? കേരളത്തിൽ സവിശേഷമായ സാഹചര്യങ്ങളുണ്ട്. കേരളത്തിൽ പലതരത്തിലും കോവിഡിനെ പ്രതിരോധിക്കാനുള്ള നിരവധി സ്റ്റെപ്പുകൾ ഗവൺമെന്റ് എടുത്തിട്ടുണ്ട്. പ്രകൃതി തന്നെ നമുക്ക് എത്താം, ഞാൻ എത്താം ആ വിഷയമൊക്കെ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. നമുക്ക് 1 മണിക്കൂർ സമയമുണ്ട്, ഞാൻ അടുത്ത ആളിലേക്ക് പോട്ടെ. രണ്ടത്താണി അവിടെ അക്ഷമനായിട്ടിരിക്കുന്നു. ശ്രീ രണ്ടത്താണി, ഈ ഇമിഗ്രേഷൻ ആക്ടിൽ കാലങ്ങളായി വരുത്തേണ്ട ഒരു മാറ്റവും പ്രവാസികൾക്കായി, അല്ലെങ്കിൽ ആ പ്രവാസികളെ തിരിച്ചു കൊണ്ടുപോകേണ്ടതല്ലേ, പ്രവാസികളെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ടുള്ള വിഷയങ്ങൾ ഒന്നും തന്നെ പ്രതിപാദിക്കത്തക്ക രീതിയിലുള്ള ഒരു മാറ്റവും ഇമിഗ്രേഷൻ ആക്ട് 1983 അതിനുശേഷം വരുത്തിയിട്ടില്ല. നിങ്ങൾക്കറിയാം 1983 തൊട്ട് 2003 വരെ ഞങ്ങളിത് കുറേ കാലമായി ചർച്ച ചെയ്തതാണ്. ഈ 2003 വരെ ഞാൻ വരാം 83 മുതൽ 2003 വരെ പുറത്തു പോയ പറയട്ടെ 2003 വരെ പുറത്തു പോയ പ്രവാസികളുടെ നിന്ന് അണ്ടർ ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ളവരെ 2003 വരെ ഞാൻ ചോദിക്കുന്ന വിഷയം വേറെയാണ് ക്ഷമയോട് കേട്ടെ. 2003 വരെ പുറത്തു പോയ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഇമിഗ്രേഷൻ ക്ലിയറൻസ് നോട്ട് റിക്വയർഡ് എന്നുള്ള ഒരു ഫണ്ടും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങളിത് കുറേ കാലമായി ചർച്ച ചെയ്തപ്പോൾ ഈ ആക്റ്റിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല, അതിൽ അമെൻമെൻ്റ് ഇല്ല. ഇങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ ആക്റ്റിനുണ്ട്. ഇതുകൊണ്ടാണോ ഈ പ്രവാസികൾ അദ്ദേഹം ഉന്നയിച്ചത്? നിങ്ങളുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി വരെ ഉണ്ടായിട്ട് പോലും ഒരു കാര്യവും ചെയ്തിട്ടില്ല പ്രവാസികൾക്ക് അനുകൂലമായി എന്നാണ് പറയുമോ? ആദ്യം ഒരു കാര്യം പറയട്ടെ, ഒന്ന് സാമാന്യ മര്യാദ പാലിച്ചുകൊണ്ട് സംസാരിക്കുക. ആരാണെങ്കിലും നമ്മളിവിടെ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യാനാണ്. തീർച്ചയായിട്ടും അമെന്റ്മെന്റ് ആക്ടിനെ കുറിച്ച് ചർച്ച ചെയ്യാനല്ല ഇപ്പോൾ വന്നത്. അത് ചർച്ച ചെയ്യാൻ ഒരുപാട് സമയം വേണം. പിന്നെ പ്രവാസികളുടെ കാര്യം അറിയുന്നവൻ ഞാനേ ഉള്ള അഹന്ത എല്ലാവരും ഉപേക്ഷിക്കാം. ഞാനും ഒരു പ്രവാസിയാണ്. ഈ പറഞ്ഞ KMCC അബുദാബി KMCC സെക്രട്ടറി ആയി പ്രവർത്തിച്ചിരുന്ന ഒരു മുൻ പ്രവാസി കൂടിയാണ് കേരള നിയമസഭയിലേക്ക് ഇതുപോലെ തെരഞ്ഞെടുക്കപ്പെട്ടു വന്നിരുന്ന ഞാൻ. അപ്പോൾ എന്താണ് പ്രവാസമെന്നും പ്രവാസകാലത്തെ ജീവിതം എന്തെന്നൊക്കെ കൃത്യമായി അറിയുന്ന ഒരാളാണ്, അതാദ്യമായി പറയുക. മറ്റൊന്ന്, ഇന്ത്യയിൽ ആദ്യമായി പ്രവാസികൾക്ക് വേണ്ടി ഒരു വകുപ്പ് എന്നുള്ള രീതിയിൽ ആദ്യം തുടങ്ങുന്നത് UDF ഗവൺമെന്റാണ്. അതുപോലെ തന്നെയാണ് കോൺഗ്രസിന്റെ ഒരു മന്ത്രിയാണ് MMS ആദ്യത്തെ മന്ത്രി. അത് കഴിഞ്ഞ് കോൺഗ്രസിന്റെ ഒരു മന്ത്രിയാണ് ആദ്യമായി വയലാർ രവി. ഞാൻ പറയട്ടെ, ഇടയിൽ ഇടപെട്ടില്ലല്ലോ കുഞ്ഞു മസായി, ഞാൻ ഇടപെട്ടില്ലല്ലോ. അങ്ങ് സംസാരിക്കുമ്പോൾ ഇടപെടരുത്. അത് കഴിഞ്ഞില്ല, ഞാൻ ഓരോരുത്തർ സംസാരിക്കാനും വയലാർ രവി ആയിരുന്നു ആദ്യത്തെ പ്രവാസി കാര്യത്തിന് വേണ്ടിയുള്ള കേന്ദ്രത്തിൽ വന്ന ആദ്യത്തെ മന്ത്രി വയലാർ രവിയാണ്. പ്രവാസി എന്നുള്ള രീതിയിൽ ഇന്ത്യ രാജ്യത്ത് ആദ്യം ഇന്ത്യ രാജ്യത്ത് അത്തരത്തിലുള്ള ഒരു തുടക്കം കുറിച്ചത് നമ്മളാണ്. ഒരു സ്വതന്ത്ര വകുപ്പ്,
രണ്ടത്താണി സംസാരിക്കട്ടെ, രണ്ടത്താണി സംസാരിക്കട്ടെ, ശ്രീ പി ടി രണ്ടത്താണി പറയട്ടെ, അദ്ദേഹം പറയട്ടെ, അതൊന്നും നടക്കില്ല. താൻ തോന്നുന്നു വിളിച്ചു പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല. ഒരു ചർച്ചയിൽ ഒരാൾ സംസാരിച്ച് കേൾക്കണം. അത് ശരി. പ്രവാസിയുടെ ഞാൻ ചോദിച്ചത്, പ്രവാസിക്കാദ്യമായി ഒരു സ്വതന്ത്ര മന്ത്രി ഉണ്ടായത് ആദ്യമായി പ്രത്യേകമായി ഒരു വകുപ്പുണ്ടാക്കി പ്രവാസിക്കാദ്യമായി വകുപ്പുണ്ടാക്കിയത് എം എം എസ്സനാണ്. അത് പറയാമെന്ന് ചോദിക്കുമോ? നിങ്ങൾ രണ്ടുപേരും ദയവായി ദയവായി ഈ ചർച്ചയിലുള്ള മറ്റ് പാനലിസ്റ്റുകളെ, നിങ്ങളെ കേൾക്കുന്ന ലക്ഷക്കണക്കിന് പ്രവാസി മലയാളികളുണ്ട്. ചുട്ടുപഴുത്ത ഇരുമ്പിന്റെ മകളിലിരിക്കുന്ന മനോഭാവത്തിലാണ് ഇവിടുത്തെ മലയാളികൾ മുഴുവൻ ഇരിക്കുന്നത്. ദയവായി നിങ്ങൾ കൂടുതൽ സംസാരിക്കും തോറും നിങ്ങളെപ്പറ്റി അവരുടെ മനസ്സിലുണ്ടാകുന്ന വികാരം നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ദയവായി ചർച്ചയിൽ പാലിക്കേണ്ട നിങ്ങളെല്ലാം ഈ ഇന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിരിക്കുന്ന ഏറ്റവും സീനിയർ ആയിട്ടുള്ള പാനലിസ്റ്റുകൾ നിങ്ങളാണ്. ആദ്യമായിട്ടാണ് ഇത്രയും സീനിയേഴ്സ് ആയിട്ടുള്ളവർ വന്നിരിക്കുന്നത്. ദയവായി നിങ്ങളെ കേൾക്കാൻ പ്രവാസികൾക്ക് താല്പര്യമുണ്ട്. പഴയ വിഷയങ്ങളിലേക്ക് നമുക്ക് പോകണമെങ്കിൽ പോകാം, ഞാൻ അടുത്ത ദിവസം നിങ്ങളെ വിളിക്കാം. അതോടൊപ്പം തന്നെ ഇന്നിപ്പം നമുക്ക് സംസാരിക്കേണ്ടത്, ഓക്കെ, പ്രവാസ കാലത്ത് ഒരുപാട് നിങ്ങൾ രണ്ടുപേരും എല്ലാ പാനലിസ്റ്റിനും സമ്മതിക്കുന്ന വിഷയമുണ്ട്. നമ്മളെല്ലാം എനിക്ക് രണ്ടത്താണ് ഇവിടെ അബുദാബിയിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം ആദ്യമായിട്ട് അങ്ങ് പറഞ്ഞു. ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി, അങ്ങ് കഴിഞ്ഞ നിയമസഭയിൽ അങ്ങ് എം എൽ എ ആയിരുന്ന നിയമസഭയിൽ ഞാൻ അങ്ങ് വിളിച്ചിട്ടുണ്ട്. അങ്ങ് ചർച്ച പങ്കെടുത്തുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് നിയമസഭയുടെ പ്രവാസികാര്യ സെല്ലിൻ്റെ സെക്രട്ടറിയോ ചെയർമാനോ അങ്ങ് അതായിരുന്നു അങ്ങ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ചെയർമാനായിരുന്നു, അതൊക്കെ മാനിക്കുന്നുണ്ട്. എൻ ഡി വി അതൊക്കെ മാനിക്കുന്നുണ്ട്. ഞങ്ങൾ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കാണുന്നുണ്ട്. ദയവായി പരസ്പരം സംസാരിക്കാനുള്ള അവസരവും ആ ബഹുമാനവും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. തീർച്ചയായിട്ടും അങ്ങ് തുടർന്നാട്ട് അങ്ങക്ക് ഒരു മിനിറ്റ് കൂടെ സമയം ഞാൻ തരാം. അത് കഴിഞ്ഞ് എനിക്ക് മുസഫയിലേക്ക് പോകണം. പെട്ടെന്നാട് ഞാൻ പറയാം. ഇവിടെ കേരളത്തിൽ 442,000 ആളുകൾ വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് പോരാൻ വേണ്ടി പേര് രജിസ്റ്റർ ചെയ്തു എന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. അതിൽ തന്നെ എത്ര കുറച്ചാളുകളാണ് ഇതുവരെ എത്തിയിട്ടുള്ളത്? ഇവിടെ പറഞ്ഞു 30,000 ആളുകൾ എത്തിയിട്ടുള്ളൂ. സ്വാഭാവികമായും ബാക്കിയുള്ളവർക്ക് ഇവിടെ എത്തണ്ടേ? സ്വന്തം നാട്ടിൽ എത്താൻ ആഗ്രഹിക്കുന്നവരെ കുറിച്ച് എന്ത് രീതിയിലുള്ള ഒരു സമീപനമാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുള്ളത്? അത് ഞാൻ പറയട്ടെ, കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിലുള്ള വിഷയം എന്താണ്? ഇപ്പോൾ മരണസംഖ്യ 200 ഈ മരണസംഖ്യ 200 ആകുന്നതിന് മുമ്പ് നല്ല രീതിയിലേക്ക് തന്നെ ഈ രോഗം ഇത്രയേറെ പടർന്നു പിടിക്കുന്നതിന് മുമ്പ് അവരെ ഇങ്ങോട്ട് എത്തിക്കേണ്ട ബാധ്യത ഇവർക്ക് ഉണ്ടായിരുന്നില്ലേ? ആ ബാധ്യത നിർവഹിക്കുന്നിടത്ത് എവിടെയാണ് പാളിച്ച് സംഭവിച്ചത്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതുകൊണ്ടാണ് ഈ ചാർട്ടേഡ് വിമാനം എന്ന് പറയുന്നത്. കാരണം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇടപെടലുകൾ മോശമായിരുന്നു. ഇന്ന് പോലും എയർ ഇന്ത്യ ടിക്കറ്റ് ചാർജ് 10 വർദ്ധിപ്പിച്ചത്. 18,000 ഉണ്ടായിരുന്ന ലഡാക്ക് നമ്മുടെ ഇവിടുത്തെ ദമാമിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഫ്ലൈറ്റിന് 18,000 നിന്ന് 33,000 ആക്കി. ഒരു സർക്കാർ എടുക്കേണ്ട ഒരു തീരുമാനമാണോ അത്? എയർ ഇന്ത്യയുടെ വിമാന സർവീസ് 10 വർദ്ധിപ്പിച്ചാൽ എന്താകും ഇവിടുത്തെ പ്രവാസിയുടെ സ്ഥിതി? ഗവൺമെന്റുകൾ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി പെരുമാറുന്നുണ്ടോ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് 4,45,000 ആളുകൾ പേര് രജിസ്റ്റർ ചെയ്തെടുത്ത് എത്ര കുറച്ച് ആളുകളെ എത്തിയത്? 10,000 കുട്ടികളുണ്ട്, 10,000 ഗർഭിണികളുണ്ട്, ഏകദേശം അത്രയും വൃദ്ധന്മാരുണ്ട്, 30,000 ആളുകൾ അവർ തന്നെയുണ്ട്, ബാക്കിയുള്ള ആളുകൾ വേറെ. ഇങ്ങനെ എപ്പോഴെങ്കിലും വരുന്ന ഒന്നോ രണ്ടോ ഫ്ലൈറ്റുകൾ കൊണ്ട് ഇവരെത്തിച്ചാൽ എത്ര കാലം പിടിക്കേണ്ടി വരും? ഇന്ത്യക്ക് ഇതിന് കഴിയുമല്ലോ. നമ്മൾക്കറിയാം കുവൈത്ത് അധിനിവേശം ഉണ്ടായ ഘട്ടത്തിൽ എത്ര മണിക്കൂറുകൾ കൊണ്ടാണ് ലക്ഷക്കണക്കിന് ആളുകളെ ഈ രാജ്യം ഇവിടെ എത്തിച്ചത്? ഇന്ന് ഇവിടുത്തെ പ്രവാസികളോട് ഗവൺമെന്റിന് ഒരു പ്രതിബദ്ധത ഉണ്ടെങ്കിൽ, അവരാണ് ഈ രാജ്യത്തിന്റെ കരുത്തെങ്കിൽ, ആ പ്രവാസികൾ ഇവിടെ എത്തിക്കേണ്ട ബാധ്യത ഗവൺമെന്റ് ഏറ്റെടുക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. തിരിച്ചുവരാം. ശ്രീ മുസ്തഫ, യു എയിലെ സ്ഥിതി ഇവർ മൂന്ന് പേരും ഒന്ന് കേൾക്കട്ടെ. അങ്ങ് നോർക്കയുടെ ഡയറക്ടറാണ്. ഏകദേശം 300,000 ഇന്ത്യക്കാർ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 175,000 മുകളിൽ മലയാളികളുണ്ട് എന്നുള്ളതാണ് പഴയ ഒരു കഴിഞ്ഞ ആഴ്ചത്തെ കണക്ക്. അതിൽ ഏകദേശം 16,000 പേര് മാത്രമേ തിരിച്ചു പോയിട്ടുള്ളൂ. എന്തുകൊണ്ട് ഇപ്പോഴും നമുക്ക് ചാർട്ടർ ഫ്ലൈറ്റിനെ മാത്രം ആശ്രയിക്കേണ്ട ഒരു ഗതി വരുന്നു? എൻ്റെ കയ്യിൽ മറ്റ് ഈ ഗൾഫ് രാജ്യങ്ങളിലെ ഫ്ലൈറ്റുകളുടെ ഫ്ലൈറ്റ്സിൻ്റെ എണ്ണം എൻ്റെ കയ്യിലുണ്ട്. ഞാനത് പറയാം. പത്മകുമാറിലേക്ക് അടുത്ത ചോദ്യം പോകുന്നതിന് ഞാനത് പറയാം. ഇപ്പോൾ എന്താണ് യു എൽ എസ് ഡി? ശ്രീ മുസ്തഫ ഒന്ന് പറയുമോ, ചുരുക്കി പറയുമോ? ഞാൻ പറഞ്ഞതിന് മുമ്പ് ഒരു കാര്യം, ഒരു തിരുത്ത്, ചിലപ്പോൾ അബ്ദുറഹ്മാൻ രണ്ടത്താണി മാറിപ്പോയതായിരിക്കാം,
ആദ്യമായിട്ട് പ്രവാസികാര്യ വകുപ്പ് ഉണ്ടാക്കുന്നത് 1996 നാനാർ സർക്കാരാണ്. ജസ്റ്റ് അദ്ദേഹത്തിന്റെ ഇൻഫർമേഷൻ വെച്ചപ്പോൾ ചില ഇൻഫർമേഷൻ നമുക്ക് തെറ്റി വരാം, ഞാനും എനിക്കും തെറ്റുപറ്റി. അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ട എനിക്ക് പറഞ്ഞ അദ്ദേഹം പിന്നെ മന്ത്രി എന്ന് പറഞ്ഞാണ് ആദ്യമായിട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞത്. എനിവേ, തെറ്റുകൾ എനിക്കും പറ്റാ, ആ ഒരു അർത്ഥത്തിൽ പറഞ്ഞു. ഇനി നിങ്ങൾ ചോദിച്ച കാര്യം ഇവിടെ എന്തുകൊണ്ടെന്ന് പറഞ്ഞാല് ഞാൻ കേന്ദ്ര സർക്കാരിനെ ഏത് സർക്കാരായാലും നമ്മള് ഇപ്പൊ ഇവാക്വേഷനെ കുറിച്ചിട്ട് ബഹുമാനപ്പെട്ട IUML സെക്രട്ടറി അബ്ദുറഹ്മാൻ രണ്ടത്താണി പറഞ്ഞു, ഒരു 200,000 ആളുകളാ ഒരു ഒരു ഒന്നോ രണ്ടോ ആഴ്ചകൾ കൊണ്ട് വന്നു എന്നുള്ളത്. അതിൽ ഞങ്ങൾക്കൊക്കെ വളരെ അഭിമാനമുണ്ട്. അന്ന് ബഹുമാനപ്പെട്ട TK അംസ കേരള സർക്കാരിന് വേണ്ടിയിട്ട് ജോർഡാനിൽ പോയി നിന്നുകൊണ്ട് പോലും ഇതിന് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളാണ്. അത് സാന്ദർഭികമായിട്ട് ഞാൻ മാത്രം പറയുന്നത്, അടുത്ത പക്ഷത്തിന് ഇത്തരം കാര്യത്തോടുള്ള താല്പര്യം കാണിച്ചുകൊണ്ട് മാത്രം പറയുകയാണ്. ഇനി തിരിച്ച് ഇവിടുത്തെ കാര്യം പറയാം. ഒരു കോവിഡ് രോഗബാധിതരുള്ള ആളുകളെ കൊണ്ടിരുന്നതും ഒരു വലിയ ഇവാക്വേഷൻ നടക്കുന്നതും രണ്ടും വ്യത്യസ്തമാണെന്ന് നമ്മൾ കാണാൻ തയ്യാറാവണം. അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇല്ലെങ്കിലും അത് കുറെ കൂടി കൺട്രോൾഡ് ബേസിസിൽ കൊണ്ടാണ്. എന്നിരുന്നാൽ പോലും ഇന്ത്യ സർക്കാർ ധാരാളം ഇതിലും എത്രയോ ഇരട്ടി ആളുകളെ കൊണ്ടുവരാമായിരുന്നു. ഇവിടെ ECNR ഇമിഗ്രേഷൻ ക്ലിയറൻസ് റിക്വയർഡിൻ്റെ ഇതിൽ വാങ്ങിച്ച കാശിൻ്റെ കാര്യം പറഞ്ഞു. അത് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ പാർലമെന്റ് രേഖകളിൽ തന്നെ 2008-2009 തന്നെ 24,000 കോടിയിലധികം സംഖ്യ ഇന്ത്യ ഗവൺമെൻറ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇതെന്തിനാ വാങ്ങിച്ചു വെച്ചെന്ന് വെച്ചാൽ പ്രവാസിക്ക് എന്തെങ്കിലും കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? ഈ ഈ ഒരു ഓരോ പ്രവാസികളോട് വാങ്ങിച്ചെന്തിനാന്ന് വെച്ചാൽ അവർക്ക് വിദേശത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് ആ ഇമിഗ്രന്റ് പ്രൊട്ടക്ടർ ഓഫ് ഇമിഗ്രന്റിന്റെ അക്കൗണ്ടിലേക്ക് ആ കാശ് പോയത്. അതിന് പുറമേ PT ഇപ്പം പറഞ്ഞ ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് ഉണ്ട്. ഇതൊക്കെ ചെലവാക്കിക്കൊണ്ട് തന്നെ പ്രവാസികളാ ഇവിടെയുള്ള എല്ലാ എയർലൈനുകളും ഗൾഫ് രാജ്യങ്ങളിലുള്ള എല്ലാ ദേശീയ വിമാന സർവീസുകളും അവരും ഓപ്പറേറ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു. അതിന് കുറച്ചും കൂടി നിയന്ത്രിച്ചുകൊണ്ടാണെങ്കിലും ഇതിൻ്റെ ഒരു 10 ഫ്ലൈറ്റുകളെങ്കിലും നമുക്ക് കൊണ്ടുവരായിരുന്നു. ഇപ്പം തന്നെ ഒരു കണക്ക് പറയും. ഞാനിപ്പം നമ്മുടെ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞല്ലോ, ജൂൺ 9 മുതൽ ജൂൺ 30 വരെ ഇപ്പം 53 ഫ്ലൈറ്റുകളാണ് പുതിയ ഷെഡ്യൂൾ വന്നിരിക്കുന്നത്. അതുപോലെ ശരാശരി ഒരു ദിവസം 2.5 ഫ്ലൈറ്റ്സ് ആണ് എഡേ, അത്രയേ വരുന്നുള്ളൂ. നമ്മൾ കേരളം കേന്ദ്ര സർക്കാരിനോടൊന്ന് പറഞ്ഞത് പെർ ഡേ ജൂണിൽ 12 ഫ്ലൈറ്റ്സ് എഡേ കൊണ്ടുവരാൻ കേരളത്തിലെ എയർപോർട്ടുകൾ സന്നദ്ധമാണെന്നാണ്. അതുണ്ടായില്ല എന്നുള്ള സത്യം. എന്ന് മാത്രമല്ല, ഈ ഒരു ലാസ്റ്റ് 1 വിമാനങ്ങളെ ഇല്ലാതെ ഈ പ്രവാസികൾക്ക് ഇതിൽ രാഷ്ട്രീയം ഇല്ല. പ്രവാസികൾ നമ്മളൊക്കെ ഒന്നിച്ചുള്ളത് ഇവിടെ ഉള്ള പ്രശ്നം, ജോലിയില്ല, കിടക്കാൻ സ്ഥലമില്ല, ഭക്ഷണമില്ല, കിശ കാശില്ല, ഇതൊരു വലിയ കേസാണ്. ഇത് ഓരോ ഇന്ത്യൻ പൗരന്റെയും സംരക്ഷിക്കേണ്ടത്. നമ്മൾ ഭാരത് എന്ന് പറഞ്ഞുകൊണ്ട് ഗർവ് കൊള്ളുമ്പം ആ ഓരോ ഇന്ത്യക്കാരനും ഏറ്റവും താഴെക്കിടയിലുള്ള ഇന്ത്യക്കാരനെയൊക്കെ ഞാൻ ചോദിച്ചത് എന്തുകൊണ്ട് ചാർട്ടേഡ് ഫ്ലൈറ്റ്സിൽ പോകുന്ന കാര്യത്തിൽ, അതിൽ പ്രവാസികളെ അയക്കുന്ന കാര്യത്തിൽ ഇവിടുത്തെ നോർക്ക ഡയറക്ടർ സംതൃപ്തനാണോ എന്നാണ് എന്റെ ചോദ്യം. അല്ല, നമുക്ക് വേറെ കേന്ദ്ര സർക്കാർ ഇനഫ് വിമാനങ്ങൾ തന്നില്ലെങ്കിൽ ഈ പ്രവാസികളെ അവിടെ എത്തിക്കേണ്ടത്, അതാണ് കേരള സർക്കാർ ആര് ചാർട്ടർ ഫ്ലൈറ്റിന് ആവശ്യപ്പെട്ടാലും അതിൻ്റെ ഒരു കക്ഷി രാഷ്ട്ര ഭേദമെന്നില്ലാതെ അപ്ലൈ ചെയ്യുന്ന എല്ലാ ആളുകൾക്കും നോ ഒബ്ജക്ഷൻ കൊടുത്തത് കേരള സർക്കാർ. ഞാൻ മനസ്സിലാക്കുന്നത് 90 ഫ്ലൈറ്റുകൾക്ക് ഓൾറെഡി കേരള സർക്കാർ കൊടുത്തു. എന്തുകൊണ്ടാന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരോ കൊണ്ടുവരുന്നില്ല, എന്നാൽ ഇങ്ങനെ പ്രവാസി കൂട്ടായ്മകളും മറ്റ് സംഘടനകളും എല്ലാം തന്നെ. പക്ഷെ അത് ഒന്നും കൂടി സാന്ദർഭികമായി പറയണം കേട്ടോ, അത് പറയേണ്ടത്. അത് വളരെ നിർബന്ധമാണ്. ചിലപ്പോൾ മാത്തുക്കുട്ടി അറിയുന്ന കാര്യമാണ്. കേരള സർക്കാരും കേന്ദ്ര സർക്കാരും പറഞ്ഞത്
850 അതിൻ്റെ 700 ഉള്ളിലുള്ള അതിന് തൊട്ടടുത്തുള്ള സംഖ്യക്ക് പ്രവാസികളെ കൊണ്ടുവരുന്ന ഈ ചാർട്ടർ ഫ്ലൈറ്റ് വരുന്ന എല്ലാവരോടും പറഞ്ഞു. ഞാൻ ആരും ഒരു സംഘടനയും കുറ്റപ്പെടുത്തുകയല്ല. നമുക്കൊക്കെ അറിയാം ഇപ്പം പോയ സംഘടനകളുടെ ആ വിമാനങ്ങളിൽ 1400 വരെ കൊടുത്തിട്ട് ആളുകൾക്ക് പിഴിഞ്ഞുകൊണ്ടാണ് കൊണ്ടുപോയത്. അത് ദൗർഭാഗ്യകരമാണ്. ശരി, ശ്രീ പത്മകുമാർ, ഞാൻ പി ടിയിലേക്ക് എത്താം. പി ടിക്ക് മറുപടി പറയാനുണ്ടാവും. ഞാൻ എത്താം പത്മകുമാറിൽ ഒരവസരം കൊടുത്തതിന് ശേഷം. ശ്രീ പത്മകുമാർ, നമ്മുടെ കേന്ദ്രത്തിൽ ഈ കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് വന്ദേ ഭാരത് മിഷൻ്റെ ഭാഗമായി വളരെ കുറച്ച് ഫ്ലൈറ്റുകളെ, ഒന്നോ രണ്ടോ ഫ്ലൈറ്റുകൾ മാത്രമേ യു എയിൽ നിന്ന് പോയിട്ടുള്ളൂ. ഈ അടുത്ത 21 ദിവസത്തേക്കാണ് 52 ഫ്ലൈറ്റുകളുടെ കണക്ക്. അതിപ്പോൾ ശ്രീ മുസ്തഫ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. ഈ എന്തുകൊണ്ട് ചാർട്ടർ ഫ്ലൈറ്റ് എന്നുള്ള ചോദ്യം തന്നെ ഉന്നയിക്കാൻ കാരണം, ഞങ്ങളൊക്കെ താമസിക്കുന്നത് അതിൽ നിങ്ങളിൽ രണ്ടുപേരും മൂന്നുപേരും താമസിച്ചിരുന്നതും താമസിക്കുന്നതുമായ സ്ഥലം ഇവിടെയാണ്. ഓരോ ഗൾഫ് കൺട്രീസിലും ഇപ്പോൾ ബഹ്റൈൻ, ഒമാനിലാണെങ്കിൽ ഒമാൻ എയറിന് 53 ഫ്ലൈറ്റുണ്ട്, ഖത്തർ എയർവേസിന് 242 ഫ്ലൈറ്റുണ്ട്, ഗൾഫ് എയറിന് 34 ഫ്ലൈറ്റ്, അതോടൊപ്പം തന്നെ കുവൈറ്റ് എയർവേസിന് 25 ഫ്ലൈറ്റ്, എയർ അറേബ്യ ഷാർജയിൽ 55 ഫ്ലൈറ്റ്, അതോടൊപ്പം തന്നെ സൗദി എയർലൈനിന് 142 ഫ്ലൈറ്റ്, എമിറേറ്റ്സിന് 257 ഫ്ലൈറ്റ്. ഇങ്ങനെ പോകുന്നു ഗൾഫിലെ ഫ്ലൈറ്റുകൾ. കുവൈറ്റ് എയർവേസിനും ഇതുപോലെ തന്നെ. ഈ എയർ ഇന്ത്യക്കാണെങ്കിൽ എയർ ഇന്ത്യക്ക് മാത്രം ഉള്ളത് 172 ഫ്ലൈറ്റുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസ് ഉൾപ്പെടെ 25 എയർ ഇന്ത്യ എക്സ്പ്രസ് ഉൾപ്പെടെ 172 എയർ ഇന്ത്യ ഫ്ലൈറ്റ്സുകളുണ്ട്. എന്തുകൊണ്ട് ഈ 172 ഫ്ലൈറ്റുകൾ, എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രമല്ല എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റുകൾ മുഴുവൻ ഇങ്ങോട്ട് ഉപയോഗിക്കുന്നില്ല? അത് സാധ്യമല്ലെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളൊക്കെ താമസിക്കുന്ന ഈ സ്ഥലങ്ങളിലെ, ഞാനിപ്പോൾ ഈ വായിച്ച ഇത്രയും വലിയ ഫ്ലീറ്റുകൾ ഉള്ള ഫ്ലൈറ്റുകളെ നിങ്ങൾ ഉപയോഗിക്കാനായിട്ടുള്ള അവസരം കൊടുക്കുന്നില്ല? ഇപ്പോൾ ഈ ചാർട്ടർ ഫ്ലൈറ്റ് എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നു ചോദിച്ചാൽ, ശ്രീ മുസ്തഫ പറഞ്ഞെടുത്ത് തന്നെയാണ്, 1250 ദർഹമാണ് മിനിമം ചാർജ് ചെയ്യുന്നത്. എന്നാൽ വന്ദേ ഭാരത് മിഷനിൽ ആ ഫ്ലൈറ്റിൽ 750 ദർഹം. അതും ചോദ്യമാണ് റീപാട്രിയേഷന്. ശ്രീ പി ടി കുഞ്ഞുമതും ശ്രീ രണ്ടത്താണിയും പറയണം, ഈ റീപാട്രിയേഷന് പൈസ വാങ്ങിച്ചുകൊണ്ടാണോ ഒരു രാജ്യത്തെ പൗരന്മാരെ ഇവാക്വേറ്റ് ചെയ്യേണ്ടതെന്നുള്ള വലിയ ചോദ്യം ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. നിങ്ങൾ പറയണം. ശ്രീ പത്മകുമാർ പറയൂ, ഇതാണ് ഇപ്പോൾ ഞങ്ങൾ എന്തുകൊണ്ട് ഈ ചോദ്യം ഉന്നയിക്കുന്നു. കേന്ദ്ര കേരള ഗവൺമെൻറ്റുകളെ പരസ്പരം കുറ്റം പറയുന്ന ഒരു രാഷ്ട്രീയ ചർച്ചയല്ല നമുക്ക് ആവശ്യം. കൂടുതൽ ഫ്ലൈറ്റുകൾ അനുവദിച്ചിരുന്നുവെങ്കിൽ, വന്ദേ ഭാരത് മിഷൻ്റെ മേൽനോട്ടത്തിൽ കൂടുതൽ ഫ്ലൈറ്റുകൾ അനുവദിച്ചിരുന്നുവെങ്കിൽ, ഈ ചാർട്ടർ ഫ്ലൈറ്റിൽ ഡിപ്പെൻഡ് ചെയ്ത് കൂടുതൽ പൈസ, ഇരട്ടിയിലധികം പൈസ. ഇപ്പോൾ സൗദിയിലെ കാര്യം പറഞ്ഞ് ശരിയാണ്, 1700 ചിലവാനും ദർഹമാണ്, നേരെ ഇരട്ടിയായി കൂട്ടി. ഇവിടെയും കണക്കുകൾ വരുന്നുണ്ട്, ഇവിടെയും ന്യൂസുകൾ വരുന്നുണ്ട്, ഇവിടുന്ന് പോകുന്ന വന്ദേ ഭാരത് മിഷൻ്റെ ഫ്ലൈറ്റിൻ്റെ ചാർജ് കൂട്ടാൻ പോകുന്നു എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ജോലിയില്ലാത്ത, നിവൃത്തിയില്ലാത്ത പ്രവാസികളെ കൊണ്ടുപോകാൻ എത്രയെങ്കിലും ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ ഫ്ലൈറ്റ് വിടണം. അത് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു കാര്യം കൂടെ ശ്രീ പത്മകുമാറിൻ്റെ ശ്രദ്ധയിൽ ഞാൻ പെടുത്താം. നിങ്ങളുടെ എല്ലാവരും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ മെയ് മാസത്തിൽ കേരള ഹൈക്കോടതിയിൽ ഒരു നിങ്ങളൊരു സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് പോകാൻ നിവൃത്തിയില്ലാത്ത പ്രവാസികൾക്ക് ടിക്കറ്റ് ഫെയർ അതത് സ്ഥലത്തെ എംബസികളും കൗൺസുലേറ്റും കൊടുക്കണം. അത് എങ്ങുമായിട്ടില്ല, ഒരു അതിനൊരു ഓർഡർ കൗൺസുലേറ്റിനോ എംബസിക്കോ കൊടുത്തിട്ടില്ലെന്ന് തന്നെയാണ് ഞങ്ങളുടെ അറിവ്. ശ്രീ പത്മകുമാർ, ഒരു ചർച്ചയിലെ ഒരു ഭാഗത്തിലേക്ക് വരുമ്പോൾ വിവിധ മൂന്ന് പേര് താങ്കൾ ഉൾപ്പെടെ 4 പേര് സംസാരിക്കുമ്പോൾ വിവിധ വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. മറുപടി പറയാനുള്ള ഒരു സമയം തരണം. ആരും ഇടപെടാതെ സമയമുണ്ട്, കുഴപ്പമില്ല, പറഞ്ഞു. അല്ല, അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ചർച്ച ചെയ്തൊരു കാര്യമുണ്ട്. ഈ ഒരു യുദ്ധ സ്ഥലത്ത് നിന്നോ അല്ലെങ്കിൽ അത് പ്രത്യേക ഒരു സാഹചര്യത്തിൽ നിന്ന് ആളുകളെ ഇവാക്വേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന രീതിയിലല്ല നമുക്ക് ഇതേപോലുള്ള രോഗത്തെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മഹാമാരിയെ നേരിടുമ്പോൾ അതിനെ അതനുസരിച്ചിട്ട് ആളുകളെ ഇവാക്വേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുള്ളൊരു മിനിമം ധാരണ നമുക്ക് വേണം. മുസ്തഫ അദ്ദേഹം നോർക്കയുടെ റൂട്ട് അദ്ദേഹം അത് സൂചിപ്പിച്ചു. ഇത് നമുക്ക് ഇന്റർനാഷണൽ തലത്തിൽ ഒരു പ്രോട്ടോകോൾ ഉണ്ട്, എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ച്. അത് അനുസരിച്ച് തന്നെയാണ് ഇന്ത്യയും അതുപോലെ തന്നെ സംസ്ഥാനത്തെ ഇന്ത്യക്കകത്തുള്ള സംസ്ഥാനങ്ങളും ആ പ്രോട്ടോകോൾ അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്കിപ്പോ 6 മണിക്ക് വന്നിട്ട് തള്ളിയോ അല്ലെങ്കിൽ ചർച്ചയിൽ വന്നിരുന്ന് ഇങ്ങോട്ട് പറയാം, നമുക്ക് ഇങ്ങനെ ആളുകളെയൊക്കെ ഫ്ലൈറ്റ് കൊണ്ടുവന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇറക്കിയാൽ എളുപ്പമല്ലേ എന്ന് വിചാരിക്കും. ഈ ലോക്ക്ഡൌണിന്റെ കാര്യം തന്നെ കുഞ്ഞു മുഹമ്മദ് വലിയ ആക്ഷേപമായിട്ട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഉണ്ട്, എന്തിനാ ലോക്ക്ഡൌൺ ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്,
ഇത് ഇത് എത്രമാത്രം ഇന്ത്യയിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം വിദേശത്തുള്ള ആളുകളിൽ നിന്ന് വരുന്ന ആളുകളുണ്ട്, മൈഗ്രന്റ് ലേബേഴ്സിൽ എത്രയുണ്ട് എന്നുള്ളൊരു കണക്ക് ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു സംസ്ഥാനത്തിന്റെ കയ്യിലില്ല. അപ്പൊ ഇത് എവിടെയാണ് ഇത് പൊട്ടിപ്പോകപ്പെടുന്നത്, എവിടെയാണ് ഇതിന്റെ വ്യാപനം എന്ന് മനസ്സിലാക്കാൻ അതനുസരിച്ച് സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഗവൺമെന്റിനും തയ്യാറെടുക്കാനുള്ള ഒരു സമയമാണ് ലോക്ക്ഡൌൺ. നമുക്ക് ആവശ്യമായ പി പി കിറ്റുകൾ ഉണ്ടാക്കുക, മാസ്കുകൾ ഉണ്ടാക്കുക, ബെഡുകൾ അറേഞ്ച് ചെയ്യുക, ഇതിനൊക്കെ ഒരു തയ്യാറെടുപ്പിന് ആവശ്യമാണ്. അതിനുള്ളൊരു സമയമാണ് ഈ ലോക്ക്ഡൌൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോക്ക്ഡൌണിന് ശേഷം നമുക്ക് മനസ്സിലായി എവിടെയാണ് കണ്ടെയ്ൻ ചെയ്യേണ്ടത് എവിടെയാണ് നമുക്ക് ബ്ലോക്ക് ചെയ്യേണ്ടത് മനസ്സിലാക്കി അതനുസരിച്ച് ബാക്കി നമുക്ക് ആളുകളെ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ട നടപടിയെടുക്കാം. മാത്രമല്ല ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇൻ കേരളത്തിലെ സ്ഥിതി തന്നെ നിങ്ങൾ എടുത്തു നോക്കുക. കേരള ഗവൺമെന്റ് വിദേശകാര്യ വകുപ്പുമായി പറഞ്ഞിട്ടുള്ള കാര്യം വിദേശകാര്യ വകുപ്പ് സഹമന്ത്രി പ്രഖ്യാപിച്ചു വളരെ വ്യക്തമായിട്ട്, യാതൊരു മറയുമില്ലാതെ പറഞ്ഞു. ഇത് അങ്ങനെ ധാരാളമായിട്ട് ഫ്ലൈറ്റുകൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല, കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇതൊരു ഫെഡറൽ സംവിധാനമാണ്, സംസ്ഥാന ഗവൺമെന്റിന്റെ അംഗീകാരവും അറിവും ഇല്ലാതെ വിദേശത്ത് നിന്ന് ഫ്ലൈറ്റുകളോ മറ്റു വാഹനങ്ങളോ കൊണ്ടുവരാൻ കഴിയില്ല. ഈ ശ്രമിക് ട്രെയിനുകൾ, സ്പെഷ്യൽ ട്രെയിൻ കൊണ്ടുവന്നപ്പോൾ തന്നെ സംസ്ഥാന ഗവൺമെന്റ് അത് ബ്ലോക്ക് ചെയ്ത സമയത്ത് ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞില്ല. പിന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് ഓർഡർ ഇറക്കിയത്. ഇപ്പൊ തന്നെ ഒരു ദിവസം 1,00,000 പ്രവാസികളെ കൊണ്ടുവന്ന് കേരളത്തിലേക്ക് ഇറക്കിയാൽ ഇവരെ ആവശ്യമായ സ്ക്രീനിങ് നടത്തി, ടെസ്റ്റിംഗ് നടത്തി, ഇവരെ ഹോം ക്വാറന്റൈൻ ആയാലും ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ആയാലും അതിനുള്ള സൗകര്യം സംസ്ഥാനത്തുണ്ടോ? ഈ പറയുന്ന ആളുകൾ പറയട്ടെ, ഇവരെ എങ്ങനെ കൊണ്ടുപോകും, എങ്ങനെ ഇവരെ നിരീക്ഷിക്കും? അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ ഉണ്ടാകാൻ പോകുന്ന ഒരു അവസ്ഥ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ വലിയ വലിയ രീതിയിൽ മഹാമാരി പിടിപെടുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറും. അത് സംസ്ഥാന ഗവൺമെന്റിന് അറിയാം, കേന്ദ്ര ഗവൺമെന്റ് അറിയാം. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന ഗവൺമെന്റുമായി യോജിച്ച് നിന്നുകൊണ്ട് ആളുകളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അതിനൊരു സാവകാശം വേണം, അതിനൊരു ഒരു നിയന്ത്രണം വേണം. സംസ്ഥാന ഗവൺമെന്റ് ആദ്യം വളരെ വലിയ, ഞാൻ പറഞ്ഞോട്ടെ, ആദ്യം ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു അഡ്വൈസറി, ട്രാവൽ അഡ്വൈസറി വന്നു, വിദേശത്തുനിന്ന് വരുന്നവർ നെഗറ്റീവ് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാൽ മാത്രമേ ഇങ്ങോട്ട് യാത്ര ചെയ്യാൻ പറ്റൂ, രോഗമുള്ള ആളുകളെ കൊണ്ടുവരാൻ പറ്റില്ല. കേരള നിയമസഭയിലും യു ഡി എഫ് എൽ ഡി എഫ് ഒരു പ്രമേയം പാസാക്കി. അന്ന് മുഖ്യമന്ത്രി പ്രസംഗിച്ച ഒരു പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വേണമെങ്കിൽ യൂട്യൂബിലൊക്കെ വളരെ ഉണ്ട്. ഒരു ഇത് മനുഷ്യത്വ രഹിതമല്ലേ? ഇന്ത്യ ഗവൺമെന്റ് അങ്ങനെ ചിന്തിക്കാൻ കഴിയുമോ? ഒരു പക്ഷെ ഇത് രോഗമുള്ളവരാണെന്ന് ഇരിക്കട്ടെ, അവരെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ വലിയ കയ്യടികൾ എടുത്തൊരു പ്രസംഗം നടത്തി. സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാട് എന്താണ്? നിലപാട് ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവന്നാൽ എന്ത് ചെയ്യും? ഒരു മന്ത്രി പറഞ്ഞത് രോഗം കേറുന്നവരാണ്, തുറന്നുകൊണ്ട് വരുന്നവരാണ്, വിദേശത്ത് വരുന്നവരാണെന്നാണ്. ഇപ്പൊ ട്രെയിനിൽ നിന്ന് വരുന്നാൽ ഇവിടെ വരാൻ പറ്റില്ല, ജോർജിയ റെസ്റ്റ് ചെയ്താല് വരാൻ പറ്റില്ലെന്നാ പറയുന്നു. അതുപോലെ മറ്റ് സാധനങ്ങളിൽ നിന്ന് വന്നാൽ ടെസ്റ്റ് നടത്തി അവർ വാഹനങ്ങൾ ചെക്ക് ചെയ്താൽ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയുന്നത്. അപ്പൊ ഇപ്പോ അല്ലാതെ ഏത് സ്ഥലത്ത് പോകുമ്പോഴെങ്കിലും ഐഡന്റിറ്റി കാർഡ് വേണം, ഫോൺ നമ്പർ രജിസ്റ്റർ ചെയ്യണം, ആരാധനയ്ക്ക് പോലും വേണം എന്നാ പറയുന്നത്. അപ്പൊ ഈ ഇതിന്റെ യാഥാർത്ഥ്യ ബോധത്തോട് കൂടി ഇടയിൽ കൈകാര്യം ചെയ്യാൻ പറ്റും. അവർക്ക് ചാനൽ ചർച്ച ചെയ്ത് തുടങ്ങാം, 10,00,000 ആളുകളെ കൊണ്ടുവന്ന് ഇറക്കി കൊടുത്താൽ എല്ലാം ആരാ കൈകാര്യം ചെയ്യേണ്ടത്? ഇതിന്റെ വ്യായം എങ്ങനെ തടയുന്നത്? അതിനാവശ്യമായ ആ ഹോസ്പിറ്റൽ സൗകര്യം ഉണ്ടോ? വിദേശികളെ കൊണ്ടുവരുന്ന സംബന്ധിച്ച് കേരള ഹൈക്കോടതി പറഞ്ഞു, എത്ര ഡോക്ടർമാർ വേണം, എത്ര നഴ്സുമാർ വേണം, എത്ര ബെഡ് വേണം, നിങ്ങളൊന്നും കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോ വേഗമായിട്ട് പറഞ്ഞു ഞങ്ങൾ 1,00,000 ഉണ്ട്, 2,00,000 ഉണ്ട്, 30,000 ഉണ്ട്. ഇപ്പൊ പ്രായോഗിക തലത്തിൽ വന്നപ്പോ എന്തായി? അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി മാത്രമേ ഒരു ഗവൺമെന്റിന് രാഷ്ട്രീയ സ്റ്റേജിൽ നിന്നോ ചാനലിൽ നിന്നോ എന്ന് പറയാം. ഞാൻ ചോദിച്ച രണ്ട് ചോദ്യങ്ങൾക്ക് അങ്ങ് മറുപടി പറഞ്ഞിട്ടില്ല. ഒന്ന്, എന്തുകൊണ്ട് ഈ ചാർട്ടേഡ് ഫ്ലൈറ്റിനെ നമ്മൾ ആശ്രയിക്കണം? എന്തുകൊണ്ട് ഈ കോടതി വിധി പ്രകാരമുള്ള ടിക്കറ്റ് ചാർജ് സാധുക്കൾക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു ഓർഡർ എംബസിക്കും കൗൺസിലും നിങ്ങൾ കൊടുക്കുന്നില്ല? അപ്പൊ അങ്ങ് പറഞ്ഞതിനകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പൊ കേരള ഗവൺമെന്റിൽ ഇങ്ങനെ ഒരു താല്പര്യമില്ലായിരുന്ന ചാർട്ടർ ഫ്ലൈറ്റ് അനുവദിക്കുവോ? ആൾക്കാരെ കൊണ്ടുവരുന്ന കാര്യത്തിൽ അവർക്കൊരു താല്പര്യമില്ലെങ്കിൽ ഈ ചാർട്ടർ ഫ്ലൈറ്റുകൾ അനുവദിക്കാൻ നിൽക്കുവോ? അതിനോട് ഒരു നമുക്ക് സംശയ നിവാരണം നടത്തിപ്പോ. ഫ്ലൈറ്റുകൾ ധാരാളമായിട്ട് വന്നു കഴിഞ്ഞാൽ അതിന് പറയും ഞങ്ങളെല്ലാം അനുവദിച്ചിരിക്കുന്നു. അതിന് വേറെ പ്രായോഗിക തലത്തിൽ നിയമപരമായ ഫോർമാലിറ്റീസ് ഉണ്ട്, അത് കേന്ദ്രവും സംസ്ഥാനവും കൂടി യോജിച്ചു നിന്നാലേ ചെയ്യാൻ കഴിയൂ. ഞങ്ങളല്ല ആര് വേണോ ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് എത്ര വേണമെങ്കിലും വരാമെന്ന് പറഞ്ഞാൽ കേരളത്തിലേക്ക് എന്താ ഇന്ത്യൻ എയർ ഇന്ത്യ എക്സ്പ്രസിന് എന്താ നിയന്ത്രണങ്ങൾ വരുന്നത്? ഞങ്ങളെ അറിയിക്കണം. മറ്റു കാര്യം ക്വാറന്റൈൻ സൗകര്യം വേണം, പ്രജ നമുക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും പറയാം. പിന്നെ താങ്കൾ സൂചിപ്പിച്ച ഒരു കാര്യം, ഈ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്,
ഈ ആക്ട് എമിഗ്രേഷൻ ആക്ടിനെ സംബന്ധിച്ച് വേറെ ആരും ചിന്തിച്ചിട്ടില്ല എന്നാണ്. എൻ ഡി എ ഗവൺമെന്റ് 2019 ഒരു ബില്ല് കൊണ്ടുവന്നത് അത് നിയമമായില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സമഗ്രമായ ഒരു അഴിച്ചുപണി ഈ ഇന്ത്യൻ എമിഗ്രേഷൻ ആക്ടിന് സമഗ്രം 1983 അതിന് സമഗ്രമായ ഒരു അഴിച്ചുപണിക്ക് വേണ്ടിയിട്ട് ഒരു ബില്ല് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്ന് പഠിച്ചു നോക്കിയാൽ മതി എന്തൊക്കെയാണ് ഈ കാര്യങ്ങൾ, ഏതൊക്കെ രീതിയിലാണ് പുതിയ ലോകത്തുണ്ടായ മാറ്റത്തിന് അനുസൃതമായി എന്തൊക്കെ പരിവർത്തനം അതിൽ വരുത്താൻ പറ്റുമെന്ന് സംബന്ധിച്ചൊരു ബില്ല് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ താങ്കൾ പറഞ്ഞ ഇതിനകം നോർക്കയുടെ കാര്യം പറഞ്ഞു, ഇമിഗ്രേഷൻ ആക്ട് അകത്ത് ഈ എമിഗ്രേഷൻ ടിയാസ് വാങ്ങുന്നത് വെൽഫെയറിന് ഉപയോഗിക്കാൻ പറ്റുമെന്ന് നിയമമില്ല. അങ്ങനെ വരണമെങ്കിൽ അതൊക്കെ ചെയ്യാം. ഇന്ത്യൻ കമ്മ്യൂണിറ്റി അതിലേക്ക് വരുന്നുണ്ട്. ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ടുണ്ട്, ഓരോ രാജ്യത്തിനും എംബസികൾക്ക് അത് കൈകാര്യം ചെയ്യാനുണ്ട്. അതിന് അത് ഹൈക്കോടതിയിൽ കൊടുത്ത താങ്കൾ പറഞ്ഞതുപോലെ ഹൈക്കോടതിയിൽ കൊടുത്ത ഗവൺമെന്റിന്റെ ഒരു സത്യവാങ്മൂലം അനുസരിച്ച് അങ്ങനെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സന്നദ്ധ ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് നിങ്ങൾ ശ്രീ ഓക്കെ ശ്രീ പത്മകുമാർ അങ്ങയുടെ അഭിപ്രായത്തിൽ അങ്ങയുടെ അഭിപ്രായത്തിലും ശ്രീ പി ടി കുഞ്ഞും എല്ലാവരും പറയുന്ന കേന്ദ്രവും കേരളവും ഒക്കെ ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുന്നതാണ്. ഈ ആശയ വ്യക്തതയില്ലായ്മ, ആശയക്കുഴപ്പം ഞാനൊരു വിഷ്വൽ കാണിച്ചു തരാം. June 3rd June 4th ശ്രീ മുരളീധരൻ്റെ വാർത്താസമ്മേളനവും ശ്രീ പിണറായി വിജയൻ്റെ വാർത്താസമ്മേളനവും ഒന്ന് കണ്ടിട്ട് വരാം. ആ വിഷ്വൽ ഒന്ന് കാണിക്കൂ. കേരളത്തിലേക്കുള്ള ഫ്ലൈറ്റുകളുടെ എണ്ണം അത് പരിമിതപ്പെടുത്തണം എന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിമാനങ്ങളുടെ അനുവാദം സംസ്ഥാന സർക്കാർ അവരുടെ ക്വാറന്റൈൻ സംവിധാനങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള അനുവാദം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ സർവീസുകൾ ഗൾഫിൽ നിന്ന് പ്രത്യേകിച്ചും കേരളത്തിലേക്ക് ഏർപ്പെടുത്തണം എന്നുള്ളതാണ് വിദേശകാര്യ വകുപ്പ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. വന്ദേഭാരതത്തിന്റെ ഭാഗമായി ഫ്ളൈറ്റുകൾ വരുന്നതിന് സംസ്ഥാന സർക്കാർ ഒരു നിബന്ധനയും വെച്ചിട്ടില്ല, ഒരു ഫ്ളൈറ്റും വേണ്ടെന്ന് പറഞ്ഞിട്ടുമില്ല. മാത്രമല്ല കേന്ദ്ര വിദേശ മന്ത്രാലയം ചോദിച്ച എല്ലാ ഫ്ളൈറ്റിനും അനുമതി നൽകിയിട്ടുമുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് അയച്ച കത്തിൽ പറഞ്ഞത് ദേർ വുഡ് ബി എ ടോട്ടൽ ഓഫ് 24 ഫ്ലൈറ്റ്സ് എ ഡേ ഫ്രം ദ ഗൾഫ് റീജിയൻ ടു കേരള. ഇതാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശം. ഗൾഫിൽ നിന്ന് മാത്രം 24 വിമാനങ്ങൾ ഒരു ദിവസം കേരളത്തിലേക്ക് വരും. കേരള ഗവൺമെന്റ് നൽകിയ മറുപടിയിലെ പ്രസക്തമായിട്ടുള്ള വരി, കേരള ഗവൺമെന്റ് ഹാസ് എഗ്രീഡ് ടു റിസീവ് അപ് ടു 12 ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സ് പെർ ഡേ. ഗൾഫിൽ നിന്ന് എന്നല്ല, ആകെ 12 അന്താരാഷ്ട്ര വിമാനങ്ങൾ സ്വീകരിക്കാം എന്ന്. വന്ദേ ഭാരത് മിഷനിൽ ജൂൺ മാസത്തിൽ ഒരു ദിവസം 12 എന്ന നിലയിൽ വിമാനം ഷെഡ്യൂൾ ചെയ്യുന്നതിന് സമ്മതം അറിയിച്ചു എന്ന് തന്നെയാണ് ഇന്നലെ പറഞ്ഞത്. അതിലൊരു മാറ്റവുമില്ല. ഒരു ദിവസം 12 വിമാനം. അതുപ്രകാരം June 3rd to 10th ഷെഡ്യൂൾ ചെയ്യേണ്ടത് 84 വിമാനങ്ങളാണ്. എന്നാൽ 36 ഫ്ലൈറ്റുകളെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളൂ. അതാണ് അതിന്റെ ബാക്കി. ശ്രീ പി ടി കുഞ്ഞുമോൻ എന്ത് പറയുന്നു? ഒരു മിനിറ്റ് ഞാൻ വരാം, ഞാൻ തിരിച്ചു വരാം. ശ്രീ പി ടി കേൾക്കാമോ? പി ടിയുടെ ലൈൻ ഫ്രീസ് ആയി. ശ്രീ പത്മകുമാർ പറയും, എന്താണ് പറയുന്നത്? അല്ല, ഞാൻ ഈ പത്രസമ്മേളനത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ടുണ്ട്, ഈ പുറമേ നമ്മൾ രാഷ്ട്രീയ നേതാക്കന്മാരായാലും പറയുന്നതിന് അപ്പുറം ഈ ഒഫീഷ്യൽസ് തമ്മിലോട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ആ കമ്മ്യൂണിക്കേഷനിലാണ് വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഈ ഇതുമായിട്ടുള്ള റെസ്ട്രിക്ഷൻസിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ അവിടെ വളരെ വ്യക്തമായിട്ടായി. അല്ല, അവിടെ മുഖ്യമന്ത്രി അവസാനം പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ദിവസം 12 വിടുവോ? അങ്ങനെയാണെങ്കിൽ 86 ഫ്ലൈറ്റ് വിടേണ്ടതാണ് ഒരാഴ്ചയിൽ. പക്ഷെ അവിടെ 36 വിട്ടുള്ളൂ എന്നാണ്. നിങ്ങൾ ഗൾഫിൽ നിന്നാണ് 12 എന്നുള്ള ധാരണയിൽ എടുക്കരുത്. ഗൾഫിൽ നിന്നാണ് 12 എന്നുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരുന്നത്. അല്ല, ശ്രീ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് ഗൾഫിൽ നിന്നാണ്, ഗൾഫിൽ നിന്ന് 24 ഫ്ലൈറ്റ്. അപ്പോൾ ശ്രീ പിണറായി പറഞ്ഞു എന്നാണ് പറയുന്നത്, മുരളീധരൻ പറയുന്നത് അല്ല, 24 പറഞ്ഞു.
അങ്ങനെ വരാൻ പറ്റും. നമുക്ക് ഇന്ത്യ ഗവൺമെന്റ് ആണ്, കേരള ഗവൺമെന്റ് അല്ലേ പ്രവാസം കൈകാര്യം ചെയ്യുന്നത്, ഇന്ത്യ ഗവൺമെന്റ് ആണ്. ഓക്കെ, അത് കേരള ഗവൺമെന്റ് അല്ല. അപ്പൊ നമുക്ക് ഇന്ത്യയെ ഒന്നായി കണ്ടുകൊണ്ട് എല്ലാ രാജ്യത്തിലുള്ള ആ പ്രസ്താവന അങ്ങനെയല്ല. അത് ഞാൻ വേണേ ഒന്നുകൂടെ റിപ്ലൈ ചെയ്ത് കഴിപ്പിക്കാം, അതങ്ങനെയല്ല. ഗൾഫിൽ നിന്ന് തന്നെയാണ് ശ്രീ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. ഗൾഫിൽ നിന്ന് തന്നെയാണ് 24 ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. 24 ഫ്ലൈറ്റ് എന്ന് പറയുന്നത് കേരളത്തിലേക്ക് വരുന്ന ഫ്ലൈറ്റുകളാണ്. അതെല്ലാം ഗൾഫിലാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ തെറ്റുണ്ടെങ്കിൽ തിരുത്താം, അതൊന്നും തെറ്റില്ല. ഞാൻ ശബ്ദത്തിനുമാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, അങ്ങനെയാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഞാൻ പറഞ്ഞിട്ടെ, ഈ ഇവിടുത്തെ കേരളത്തിന്റെ മൊത്തം കപ്പാസിറ്റി നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ആയിരുന്ന സമയത്താണ് ഈ തീരുമാനങ്ങളൊക്കെ പ്രഖ്യാപിച്ചത്. എത്രയായിരുന്നു? ഒന്നര ലക്ഷത്തിന് താഴെ ആളുകളാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ. അവരെ 7 ദിവസം ഇവിടുത്തെ കണക്കിൽ നിന്ന് 7 ദിവസം കിടക്കണം. അപ്പൊ നിങ്ങൾ പറയുന്ന അനുസരിച്ച് ഈ പറഞ്ഞ 24 ഫ്ലൈറ്റ് ഒരു പെർഡേ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ശരി, ഞാൻ വരാം. ശ്രീ മുസഫ, എന്താണ് പറയാം? ഒരു 7 ദിവസത്തെ ഗ്യാപ്പ് കഴിഞ്ഞാല് ഇത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റൂ. ഞാൻ തിരിച്ചു വരാം ശ്രീ. ഒരു കോൾ ഉണ്ട്, ഒരു കോൾ ഉണ്ട്, ഞാൻ ആ കോൾ ഒന്ന് എടുത്തോട്ടെ. ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം സാർ, പറയൂ, ആരാണ് സാർ? ഇത്രയും രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് കൊടുത്ത സമയം 2 മിനിറ്റ് എനിക്ക് തരണം. പെട്ടെന്ന് പറയൂ, പെട്ടെന്ന് പറയൂ. അല്ല സാർ, പെട്ടെന്ന് എനിക്ക് 2 മിനിറ്റ് സമയം തന്നാൽ ഞാൻ സംസാരിക്കാം, അല്ലെങ്കിൽ കോള് കട്ട് ചെയ്യാം. ആരാണ് സംസാരിക്കുന്നത് പറയൂ. ഞാൻ അബുദാബിയിൽ നിന്ന് സുരേഷാണ്. സുരേഷ് സംസാരിക്കൂ. നിങ്ങൾ അടുത്ത് തന്നെ അറിയാൻ പോകുന്നത് പ്രവാസിയുടെ ആത്മഹത്യ, അതാണ് നിങ്ങൾ അടുത്ത ചർച്ചയ്ക്ക് എടുക്കേണ്ടത്. സാർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, ഞെട്ടിയിരിക്കുകയാണ്. പറയൂ. അടുത്ത നിങ്ങൾ കേൾക്കേണ്ടത്, നിങ്ങൾ അടുത്ത ചർച്ചയ്ക്ക് എടുക്കേണ്ട വിഷയം പ്രവാസിയുടെ ആത്മഹത്യ. സാറേ, രാഷ്ട്രീയക്കാരൻ ഞങ്ങൾക്ക് പുച്ഛമാണ്. ബി ജെ പി ആയിക്കോട്ടെ, ഇടതായിക്കോട്ടെ, വലതായിക്കോട്ടെ, ഞങ്ങൾക്ക് പുച്ഛമാണ്. സാർ കട്ട് ചെയ്യരുത്, കോള് കട്ട് ചെയ്യരുത്. സംസാരിക്കൂ. കട്ട് ചെയ്താലും വിഷയമാവും. സാർ കേൾക്കണം, 2 മിനിറ്റ് ഞാൻ ചോദിച്ചു. നിങ്ങൾ വിഷയം പറയൂ. വിഷയം ഒന്നുമല്ല, ഈ രാഷ്ട്രീയക്കാര് സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് പുച്ഛമാണ്. 1200 ധനത്തിന് 20 വർഷമായി വർക്ക് ചെയ്യുന്ന ഒരു തൊഴിലാളിയാണ് ഞാൻ. എന്റെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, 2 കുട്ടികളുണ്ട്. അവരുടെ അച്ഛനും അമ്മയും വൈഫും 2 കുട്ടികളുണ്ട്. ഞാനും മാന്യമായിട്ട് 1200 റംസിന് ഇവിടെ വർക്ക് ചെയ്തു. ഞാൻ പറഞ്ഞു, ഇപ്പൊ ഞങ്ങൾക്ക് പറ്റാത്തൊരവസ്ഥ, ഞങ്ങൾക്ക് നാട്ടിൽ പോകാൻ ഒരു സൗകര്യമില്ല. ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ വന്നിട്ട് ആ കുഞ്ഞുമുഹമ്മദ്, പി ടി കുഞ്ഞുമുഹമ്മദ്, ഞങ്ങൾക്കൊക്കെ ഇപ്പം ഞങ്ങൾ സാറേന്ന് വിളിച്ച സ്ഥാനത്ത് വേറെ വിളിക്കേണ്ട അവസ്ഥ വരെയല്ലേ. കാര്യം അവരൊക്കെ സംസാരിക്കുമ്പോ എല്ലാരും രാഷ്ട്രീയമായിട്ട് സംസാരിക്കാണ്. ഞങ്ങളെ എങ്ങനെ നാട്ടിൽ കൊണ്ടുവന്ന് ചിന്തിക്കുക? ഞങ്ങൾ നാട്ടിൽ പോയി മരിച്ചോട്ടെ. നിങ്ങൾ ദേവാലയങ്ങൾ തുറന്നു, മാള് തുറന്നു, എല്ലാം തുറന്നിട്ട് കൊടുത്തില്ലേ? സാമൂഹ്യ അകലം പാലിക്കാതെ ഇന്ന് കണ്ടു ഒരു കുട്ടിയുടെ ആത്മഹത്യ കോളേജിലൊക്കെ. അവരൊക്കെ എന്ത് സാമൂഹ്യ അകലം പാലിക്കുന്നു? ഞങ്ങൾ നാട്ടിൽ പോയിട്ട് തത്തോട്ടെ, കുഴപ്പമില്ല. ഞങ്ങൾ വലിയ കോടീശ്വരന്മാരായിട്ടല്ല നാട്ടിൽ ജീവിക്കുന്നത്. അന്നുള്ളത് നമ്മൾ സംരക്ഷിച്ച് ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. ഞങ്ങൾ നാട്ടിൽ പോയി ചത്തോട്ടോ. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഞങ്ങളെ നാട്ടിലെത്തിക്കും. നിങ്ങൾ സാമൂഹ്യ അകലം ഫ്ലൈറ്റിൽ വേണ്ട, ഫ്ലൈറ്റ് കമ്പനികൾ റെഡിയാണ്. നിങ്ങൾ സംസ്ഥാനവും കേന്ദ്രമായിട്ട് എന്തിങ്ങനെ അടിക്കുന്നു? ഞങ്ങളെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കൂ. നാളെ പ്രവാസികളുടെ ഒരു സംഘടന, പ്രവാസികളുടെ, ഹിന്ദു ഇല്ല, മുസ്ലിം ഇല്ല, ക്രിസ്ത്യൻ ഇല്ല, നാളെ പ്രവാസികളുടെ ഒരു രാഷ്ട്രീയം വരും നാട്ടിൽ. അപ്പം നിങ്ങൾ പ്രതികരിക്കരുത്, ഞങ്ങൾക്ക് അതിനെ തടുക്കാനുള്ള ശക്തിയുണ്ട്. അതായിക്കഴിഞ്ഞു. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ രാഷ്ട്രീയ ചർച്ച നിർത്തു. രാഷ്ട്രീയ ചർച്ച ഞങ്ങൾക്ക് കേൾക്കണ്ട. ആദ്യം സാർ പി ടി മോഹൻ, ഞാൻ സാറിന് വിളിക്കാം. പി ടി മുഹമ്മദ് സാർ, നിങ്ങൾ ഒന്ന് കേൾക്കൂ. കേൾക്കുന്ന അപ്പൊ പുള്ളിക്ക് അത് കേൾക്കാനുള്ള ഒരു കാര്യമില്ല. പുള്ളിക്ക് പുള്ളിയുടെ കാര്യം എന്താണ് അവിടെ പ്രഷർ ചെയ്ത് അത് കൊണ്ടുവരിക? അത് മാത്രമേ ഉള്ളൂ. പ്രവാസി ചർച്ച അല്ല അവിടെ, പ്രവാസികൾ പട്ടികളാണ് സാറേ. നിങ്ങളുടെ ഒരുപാട് ഇല്ല ഒരുപാട് ആൾക്കാർ കേൾക്കുന്ന ചർച്ചയാണ്. അങ്ങയുടെ വൈകാരികതയാണ്, അങ്ങയുടെ വികാരത്തിനോടൊപ്പമാണ് ഞങ്ങള് എൻടിവി. ആത്മഹത്യ സാർ പറഞ്ഞല്ലോ, ചർച്ചയ്ക്കെടുത്തോളൂ. പ്രവാസിയുടെ ആത്മഹത്യ ഞാൻ പോലും ചിന്തിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ശമ്പളം, നാട്ടിൽ ജീവിക്കുന്ന ഞാൻ പോലും ചിന്തിക്കുന്നുണ്ട് അതിനെ പറ്റി. അങ്ങനെ ഇതൊന്നും ഒന്നിനും പരിഹാരമല്ല സുരേഷ്. നമുക്ക് സംസാരിക്കാം, തീർച്ചയായും നമുക്ക് സംസാരിക്കാം. ഓരോ പാർട്ടി ചിന്തിക്കണം. നാളെ ഒരു രാഷ്ട്രീയം വരും, പ്രവാസിയുടെ രാഷ്ട്രീയം. അവിടെ ഹിന്ദു ഇല്ല, മുസൽമാൻ ഇല്ല, ക്രിസ്ത്യൻ ഇല്ല, പാർട്ടി ഇല്ല, ബി ജെ പി ഇല്ല, ഇടതില്ല, വലതില്ല. തീർച്ചയായിട്ടും കാര്യങ്ങൾ നീങ്ങുന്നത് ഒരു പക്ഷെങ്കിൽ ആ തരത്തിലായിരിക്കും സുരേഷ്. നിങ്ങളുടെ വികാരം പ്രകടിപ്പിക്കാനാണ്. അതുകൊണ്ട് ദയവിജയത് രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങളെ പ്രകോപിപ്പിക്കരുത്. തീർച്ചയായിട്ടും അങ്ങ് പറയാനുള്ളത് എന്തെങ്കിലും ഇനി ഒരു വാക്ക് ഒരു അല്പം കൂടെ പറയാനുണ്ടോ? സമാധാനമായിട്ട് പറഞ്ഞോളൂ. പറയാൻ ഇത് തന്നെയാണ് സാർ, ഞങ്ങളുടെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കൂ. ഞങ്ങൾ നാട്ടിൽ പോയി മരിച്ചോട്ടെ. ഇവിടെ മരിച്ചിട്ട് ഞങ്ങൾ ജീവിക്കുന്ന എന്തിനാണ്? നമ്മളൊരു ആയുസ് ജീവിക്കുന്ന എന്തിനാണ്?
നമുക്ക് വേണ്ട, ഞങ്ങൾക്ക് കോടികൾ വേണ്ട. ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ 20 വർഷം 1200 ദർഹംസിന് വർക്ക്, 1200 എന്നാണ്, 900 സ്റ്റാർട്ട് ചെയ്തത്. അത് പിന്നെ എന്റെ നമ്മുടെ വർക്കിന്റെ ഇതുകൊണ്ട് വന്നു നല്ലൊരു മലയാളി സ്പോൺസറെ കിട്ടി. തീർച്ചയായിട്ടും അയാൾക്ക് പോലും ഇപ്പം അത് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. തീർച്ചയായിട്ടും സുരേഷ്, വിളിച്ചതിന് സന്തോഷം. ഈ കോൾ ഈ പരിപാടി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ വിളിക്കണം, നിങ്ങളുടെ നമ്പർ ഇവിടെ ഉണ്ടോ, ഞാനും വിളിക്കാം കേട്ടോ. തീർച്ചയായിട്ടും വിളിക്കണം എന്നെ. താങ്ക് യു. ഇതാണ് മുസഫയ്ക്ക് എന്തെങ്കിലും പറയണ്ടോ, അതോ ഞാൻ ഇവരിലേക്ക് പോണോ? അതായത് ഒരു വാക്ക് പറയണം, ഒരു വളരെ മുസഫാജി ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ഇതാണ് ശ്രീ പത്മകുമാർ, ശ്രീ രണ്ടത്താണി, പി ടി കുഞ്ഞുമതി കൂട്ടത്തിലില്ല. ഈ വിഷയം എനിക്കറിയാം, നമുക്കൊക്കെ രാഷ്ട്രീയപരമായി ന്യായീകരിക്കാനും ആരെങ്കിലും പറഞ്ഞ പ്രസ്താവനകളെ ന്യായീകരിക്കാനും ഒക്കെ അതിനൊക്കെയുള്ള ഫാക്ട്സും ഫിഗേഴ്സും ഒക്കെ നമ്മുടെ കാണും. പക്ഷേ ഇത്തരം കാര്യങ്ങൾ കേൾക്കും, അല്ല ഞാൻ വരാം പത്മകുമാർജി, ഞാൻ വരാം, ഒരു തരാം, അങ്ങേക്ക് സമയം തരും. ഇത്തരം പ്രവാസികൾ സംസാരിക്കുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി സംസാരിക്കണം, അതാണ് ഈ ചർച്ചയുടെ ഉദ്ദേശം. തീർച്ചയായിട്ടും രണ്ടത്താണിയും പത്മകുമാർജിയും എന്നെ കേൾക്കുന്ന മറ്റ് നാട്ടിലൊക്കെ നേതാക്കന്മാർ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളറിയണം, നിരന്തരമായി പ്രിയപ്പെട്ട പ്രവാസികൾ എക്സ്പ്രസ് ചെയ്യുന്ന വികാരത്തിൻ്റെ ഏറ്റവും മൂർത്തിൻ്റെ അവസ്ഥയിലാണിന്നവർ. അവരെ തിരിച്ചു കൊണ്ടുപോകാൻ ചാർട്ടർ ഫ്ലൈറ്റ് എന്തിനെന്ന് ഞാൻ ചോദിച്ചത് തന്നെ, ഇന്നിപ്പം വിളിച്ച ഈ സുഹൃത്തിന് 1200 ദർഹമായിരുന്നു സാലറി എങ്കിൽ, അതിൽ 1250 ദർഹം കൊടുത്താലേ അദ്ദേഹത്തിന് നാട്ടിൽ പോകാൻ കഴിയുള്ളൂ. ഇപ്പോൾ പുതിയതായി വരികയാണ്, ടെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രം, അതിന് ഞാൻ സ്പൈസ് സ്റ്റേറ്റുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു, അതിന് 300 ദർഹം ടെസ്റ്റിന് ചാർജ് കൊടുക്കണം വേറെ. അങ്ങനെ 1550 ദർഹം ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് 30,000 രൂപയുണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ വിളിച്ച ഈ സുഹൃത്തിനുൾപ്പെടെ നാട്ടിൽ പോകാൻ പറ്റൂ. അതിനാവശ്യത്തിനുള്ള ഫ്ലൈറ്റ് ഉണ്ടോ? ഇല്ല. അവർക്ക് എന്തെങ്കിലും പരിഹാരം കാണാൻ കഴിയുമെങ്കിൽ കഴിയട്ടെ. മുസ്തഫാജി പറയട്ടെ, പറയൂ. ആർക്കും ഇവിടെ ഇരിക്കുന്ന ചർച്ചയ്ക്ക് വരുന്ന രാഷ്ട്രീയക്കാരായാലും അല്ലാത്തവർക്കും ആരും പ്രവാസികൾക്ക് എതിരല്ല. അവരെ സുരക്ഷിതമായി നമ്മുടെ രാജ്യത്ത് അവരെ വീടുകളിലേക്ക് എത്തിക്കണം എന്ന് തന്നെയാണ് എല്ലാവരും താല്പര്യം. അതിന് വൈകാരികമായി നമുക്ക് അവർ പ്രതികരിക്കണമെന്ന് ഞാൻ തെറ്റ് പറയില്ല. പക്ഷെ നിങ്ങൾ ഈ ഗവൺമെന്റുകൾ എടുക്കുന്ന മുൻഗണന എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പ്രവാസി ഉൾപ്പെടെയുള്ള ആളുകളുടെ വീട്ടിലുള്ള അമ്മയെയും അച്ഛനെയും കുട്ടികളെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതല്ലാതെ ഈ ഒരു ഒരു പ്രോട്ടോകോളും ഇല്ലാതെ ആരെ വേണമെങ്കിലും ഇവിടെ കൊണ്ട് പിറകി കൊടുത്താൽ ഇതുപോലുള്ള ആയിരക്കണക്കിന് അമ്മമാരെയും സഹോദരിമാരെയും മക്കളെയും അച്ഛനെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വൈകാരികമായിട്ടല്ല. നിങ്ങൾ നോക്കണം, ഈ വുഹാനിൽ ഉണ്ടായിരുന്ന എല്ലാ അമേരിക്കക്കാരെയും അമേരിക്കക്കാരെ രോഗികളായിട്ട് തിരിച്ചുകൊണ്ടുപോയി. മറ്റെല്ലാ രാജ്യത്തുള്ള രോഗികളെ പോലും, ഇപ്പൊ സ്പെയിനിലും ഇറ്റലിയിലും ഒക്കെ രോഗികളായിട്ടുള്ളവരെ തിരിച്ചു കൊണ്ടുപോയത് കൊണ്ടാണ് അവിടെ രോഗമായത്. ഞങ്ങള് രോഗികളായാലും ഞങ്ങളുടെ രാജ്യത്ത് വന്ന്, ഇപ്പൊ ഞാൻ സുരേഷ് സംസാരിച്ച സുരേഷിന്റെ കൂടെ ആണ് എന്റെ മനസ്സ്, തിരിച്ചു വന്ന് അവിടെ മരിക്കാനെങ്കിലും ഉള്ള അവകാശം, അത് നിഷേധിക്കരുത്. അഞ്ചുപേര് രോഗികൾ ഉണ്ടെങ്കിൽ അതിൽ 300 പേര് വരുന്നെങ്കിൽ 300 വീടിന് വരെ പോകും. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഇത് ഈ സുരേഷ് പറഞ്ഞത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ്. ഇത് തമാശയല്ല, ഒരിക്കലും തമാശയല്ല, ഇത് ഒരിക്കലും ഇന്ന് സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ്. ഇത് വളരെ ഗൗരവപരമായി കാരണം ഞങ്ങള് നോർക്ക ഹെൽപ്പ് ഡെസ്കിൽ, ഞങ്ങൾ AKMG ഓൾ കേരള ഗ്രാജുവേറ്റ് മെഡിക്കൽ സ്കൂൾ ആയിട്ടുള്ള ഒരു ഹെൽപ്പ് ലൈൻ ഡെസ്ക് ഉണ്ട്. 40-45 ഡോക്ടർമാർ ഓരോ ദിവസവും പ്രവാസികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക. അതിന് ബഹുഭൂരിപക്ഷവും ഇത്തരം മെൻ്റൽ സ്ട്രെസ്, ഡിപ്രഷൻ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒന്നും കൊണ്ടല്ല, എപ്പം പോകാൻ കഴിയുന്ന പോലെ ഇന്നിപ്പം വൈകുന്നേരം ഈ ഫ്ലൈറ്റ് ഷെഡ്യൂൾ കിട്ടുന്നവരെ നമ്മളെയൊക്കെ വിളിക്കുന്ന ആളുകളോടക്കം നമ്മൾ നിസ്സഹാരമായി നിൽക്കുന്ന അവസ്ഥയാണ്. ഇതൊന്നും തന്നെ 2.5 ഫ്ലൈറ്റ് ഒരു ദിവസം പോവാ, ഇനി തന്നെ പോകണം. ഇത് ഒരു കാരണവശാലും മതിയാവില്ല. എല്ലാ ചാർട്ടർ ഫ്ലൈറ്റ്, നിങ്ങൾ ചാർട്ടർ ഫ്ലൈറ്റിനെ കുറിച്ച് പറഞ്ഞില്ലേ, കഴിയുന്നത്ര ചാർട്ടർ ഫ്ലൈറ്റുകൾ വരണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. ഏറ്റവും വേഗം നമ്മുടെ ഇവിടെ ഉള്ള അത്രയും സാധാരണക്കാരെ ഞാൻ തിരിച്ചു വരാം. രണ്ടത്താണിയിലേക്ക് എനിക്ക് പോകണം. ഞാൻ രണ്ടത്താണിക്ക് തീരെ കുറച്ച് സമയമേ കൊടുത്തുള്ളൂ, അങ്ങ് സംസാരിക്കണം. ഈ വിഷയം കേട്ടല്ലോ, പ്രവാസികൾ മരണഭീതിയാൽ നിൽക്കുകയാണ്.
മറ്റുള്ള സാമ്പത്തിക വിഷമങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ജീവനിലുള്ള പേടി, നാളെ എന്താകുമെന്നുള്ള ഭയം, അതിന് നിങ്ങൾ എന്ത് കണക്ക് പറഞ്ഞാലും ആര് പറഞ്ഞത് ശരി ആര് പറഞ്ഞത് തെറ്റ് എന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് കേൾക്കാൻ സൗകര്യമില്ല. തീർച്ചയായിട്ടും നിങ്ങളെപ്പോലുള്ളവർ എന്ത് കാര്യവും രാഷ്ട്രീയ തീരുമാനമാണ് ശ്രീ രണ്ടത്താണി. ഇന്ന് നിങ്ങൾക്ക് ഭരണത്തിൽ തീരുമാനത്തിൽ പങ്കാളിയാകാൻ കഴിവില്ലെങ്കിൽ പോലും അങ്ങ് സമ്മതിക്കുമല്ലോ. എന്ത് കാര്യവും തീരുമാനിക്കുന്നത് രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഫലമാണ്. ആ തീരുമാനങ്ങളുടെ ഫലമാണ് എത്ര ഫ്ലൈറ്റ് ഇങ്ങോട്ട് വരണം എന്നുള്ള തീരുമാനം. ആ തീരുമാനത്തിൽ ശക്തമായ തീരുമാനമെടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിനെയും കേരള ഗവൺമെൻറ്റിനെയും പ്രോത്സാഹിപ്പിക്കാൻ കേരളത്തിനെ പ്രതിപക്ഷത്തിന് എന്ത് കഴിയും? പറയൂ ശ്രീ രണ്ടത്താണി. സഹോദരന്റെ ടെലിഫോൺ കോള് വളരെ വികാരപരമായിരുന്നു. എനിക്കറിയാം നൂറുകണക്കിന് കോളുകൾ ഒരു ദിവസം കിട്ടുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. ഓരോരുത്തരുടെയും പ്രയാസങ്ങൾ ഞങ്ങൾക്കറിയാം. ആ പ്രയാസം അറിയുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിച്ചതിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു മാറാനാവില്ല. കാരണം നിങ്ങൾ അറിയേണ്ടത് ഇങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് ഗൾഫ് എത്തുകയായിരുന്നു. തുടക്കത്തിൽ ഇങ്ങനെ ആയിരുന്നില്ല. അന്ന് ഞങ്ങളൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നിന്നത്. കാരണം 2.5 ലക്ഷത്തോളം കിടക്കകൾ കേരളത്തിൽ നിങ്ങൾക്ക് സജ്ജമാണ്. നിങ്ങൾക്ക് 2.5 ലക്ഷത്തോളം ക്വാറന്റൈൻ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അത് 1,63,000 കിടക്കകൾ സജ്ജമാണ്. നിങ്ങളിൽ നിന്ന് 4.5 ലക്ഷത്തോളം ആളുകൾ രജിസ്റ്റർ ചെയ്തതിൽ 1,69,000 ആളുകളെ മുൻഗണനാ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകും എന്നുള്ള രീതിയിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കം ഇതുവരെ സംസാരിച്ചത്. ആ സംസാരിച്ചത് പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നവരാണ് ഇവിടുത്തെ പ്രവാസികൾ. ആ പ്രവാസികൾക്ക് അവസാനം യാത്ര ചെയ്യാൻ വിമാനമില്ല. അവർ പണമെടുത്ത് ഏതെങ്കിലും വിമാനം കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ആ വിമാനം കൊണ്ടുവരുന്നതിന് അതൊരിക്കലും കഴിയില്ല. കാരണം കേന്ദ്ര ഗവൺമെന്റ് വാങ്ങുന്ന നിരക്കെ സന്നദ്ധ സംഘടനകൾ വാങ്ങാവൂയെന്ന് മുഖ്യമന്ത്രി തന്നെ പറയുക. അങ്ങനെ വളരെയേറെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ആ ജനങ്ങൾ ഇരിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഇതുപോലെ രോഗികളായിട്ടില്ല അന്ന് ഗൾഫിൽ ആ സമ്പർക്കം വന്നിട്ടില്ല. ആ സന്ദർഭത്തിൽ ആരോഗ്യത്തോടു കൂടി കേരളത്തിൽ എത്തിക്കേണ്ട വളരെ വിലപ്പെട്ട സമയം ഇരു കൂട്ടരും കേരളമാകട്ടെ കേന്ദ്രമാകട്ടെ നഷ്ടപ്പെടുത്തിയിട്ട് പാവപ്പെട്ടവന്റെ വേദനയിൽ ഞങ്ങൾ പങ്കാളികളാകുന്നു എന്ന് പറയുന്നത്. അങ്ങയോട് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ നടത്തിയ ചർച്ച, ഇവിടെ വന്ന എല്ലാവരോടും ഞങ്ങൾ ചോദിച്ചത് 25 മാർച്ചിനാണ് ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സ് ഒക്കെ നിർത്തിയത്. അതിനുശേഷം 2 മാസം 2 ആഴ്ച വരെ കാത്തു നിൽക്കേണ്ടി വന്നു ഇവിടുന്ന് ആൾക്കാരെ തിരിച്ചു കൊണ്ടുപോകാൻ. ഈ 1.5 മാസക്കാലം ഏറ്റവും നല്ല 1.5 മാസക്കാലം. അന്ന് ഇവിടെ നിന്ന് മാത്രമല്ല ഗൾഫിലൊക്കെ ഒരു ദിവസം 50-ൽ താഴെ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾ ആ ഗ്രാഫ് എടുത്ത് നോക്കൂ. സൗദിയിലും മറ്റുള്ള സ്ഥലങ്ങളിലുമെല്ലാം 50 പേർക്ക് പോലും വന്ന് രോഗവ്യാപനം ഇല്ല മൊത്തത്തിൽ. അന്ന് തിരിച്ചു കൊണ്ടുപോയി അന്ന് 25 മാർച്ച് മുതൽ എന്തുകൊണ്ട് 2 ആഴ്ച വരെ കൊണ്ടുപോയില്ല? ആ സമയത്ത് ഞാൻ നേരത്തെ ഈ ചോദ്യം രണ്ടത്താണി കേൾക്കണം, പത്മുവാർജി കേൾക്കണം. അന്ന് എന്നോട് പറഞ്ഞ മറുപടി, നേരത്തെ എന്നോട് പറഞ്ഞിരുന്ന മറുപടി ഈ ചർച്ചയിൽ പറഞ്ഞിരുന്നത് അന്ന് അവിടെ ലോക്ക്ഡൗൺ ആയിരുന്നു. എന്നോട് പറയുന്നവരെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഈ ലോക്ക്ഡൗൺ സമയത്താണ് ഫ്രാൻസ് അവരുടെ വിമാനം വിട്ട് അവരുടെ ആൾക്കാരെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയത്, ഇംഗ്ലണ്ട് കൊണ്ടുപോയത്, അമേരിക്ക കൊണ്ടുപോയത്. 12 പൗരന്മാർ കോഴിക്കോടുണ്ടായിരുന്ന സൗദിക്കാർ സൗദിയിലേക്ക് ഫ്ലൈറ്റ് വിട്ട് കൊണ്ടുപോയതും ആ സമയത്താണ്. ഇവിടുന്നൊരു ചാർട്ടർ ഫ്ലൈറ്റ് ഒരു ഒരാളുടെ ഡെഡ് ബോഡി, ഞാനത് പറയുന്നില്ല, ഒരു ഡെഡ് ബോഡിയുമായിട്ടും ആ സമയത്ത് അങ്ങോട്ട് വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ആ അത്രയും വിലപ്പെട്ട സമയം ആരാണ് പാഴാക്കിയത്? രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജൂൺ മാസം മൺസൂൺ സീസൺ വരികയാണ്. ഇനി മഴ കർശനമായി വരാൻ പോവുകയാണ്. നിങ്ങൾ എത്ര പേരെ കൊണ്ടുപോകും ഇവിടുന്ന്? ഞങ്ങൾ ആരോടാണ് സംസാരിക്കേണ്ടത് ഈ വിവരം? അത് തന്നെയാണ് ശ്രീ മാത്തുക്കുട്ടി ഞാൻ ഈ സൂചിപ്പിച്ച കാര്യങ്ങൾ. കാരണം നിങ്ങൾ എപ്പോഴും കേരളത്തിൽ ഇതാ ഞങ്ങൾ 18 പേരെ മരിച്ചിട്ടുള്ളൂ, കേരളം ഭദ്രമാണ് എന്ന് ലോകത്തെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല ശ്രീ, കേരളം മാത്രം ഫോക്കസ് ചെയ്ത് അങ്ങ് കേരളം മാത്രം ഫോക്കസ് ചെയ്ത് എന്താണ് സംസാരിക്കുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. കേരളം മാത്രമല്ല, കേരളം മാത്രമല്ല ഞാൻ പറയുന്നത് എന്റെ ചുറ്റുപാടിലുള്ള ഒരു സംസ്ഥാനം, ഞാൻ ജീവിക്കുന്ന എന്റെ സംസ്ഥാനത്തെ കുറിച്ചാണ് പറയുന്നത്. സംസ്ഥാനം എടുക്കട്ടെ ആദ്യം. കാരണം ഞാൻ പറയുന്നത് 200 മലയാളികൾ ഗൾഫ് രാഷ്ട്രങ്ങളിൽ മരണപ്പെട്ടത് സത്യത്തിൽ ഇവരുടെ നിരുത്തരവാദപരമായ നിലപാട് കൊണ്ടാണ്. അതെന്തുകൊണ്ടാണ് ഇവരോട് അറിയാത്തത്? ഇവിടെ മാത്രം സംസ്ഥാനം ഭദ്രമാണ്, ഇവിടെ മരണസംഖ്യ കുറവാണ്, ഇന്ത്യയിൽ വിലപ്പെട്ട സ്റ്റേറ്റാണ്, ലോകത്തിന്റെ കരുതലാണ് എന്നൊക്കെ പറയുന്നതിനപ്പുറം നമ്മുടെ ബാക്കിയാണ് എല്ലാവരും കൂടെ പുറപ്പെടുന്ന പ്രവാസികൾ. ആ പ്രവാസികളുടെ കാര്യം ചിന്തിക്കേണ്ടതല്ലേ? അവർക്ക് വളരെ പ്രധാനപ്പെട്ട റോളില്ലേ?
ഇവിടെ നമുക്കറിയാം ഇതര സംസ്ഥാന തൊഴിലാളികൾ ഗസ്റ്റ് എന്നാ വിളിച്ചത്, സന്തോഷമുണ്ട്, സന്തോഷമുണ്ട്. പക്ഷെ പ്രവാസിയെ നിങ്ങൾ വിളിച്ചത് പേയിങ് ഗസ്റ്റ് എന്നാണ്. പ്രവാസിയെ വിളിച്ചത് പേയിങ് ഗസ്റ്റ് എന്നാണ്. അവർ പേയിങ് ഗസ്റ്റ് ആണോ? അവർ നമ്മുടെ കൂടപ്പിറപ്പുകളല്ലേ? അവർ പേയിങ് ഗസ്റ്റുകളായിട്ട്. ഞാൻ വീണ്ടും എനിക്ക് അങ്ങയുടെ രാഷ്ട്രീയം മനസ്സിലാവും. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഫ്ലൈറ്റ് അനുവദിക്കേണ്ടത് കേരളം മാത്രമാണെന്നുള്ളൊരു ഒരു ചർച്ചയിൽ അങ്ങ് നിൽക്കുന്നത്? അതിൻ്റെ അപ്പുറത്തേക്കൊരു വസ്തുതയില്ലേ? പത്മകുമാർ മറുപടി പറയേണ്ട ചോദ്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അങ്ങ് ചോദിക്കൂ. അല്ല, ഉണ്ടല്ലോ. പത്മകുമാറിനും ബാധകമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫ്ലൈറ്റ് കൊണ്ടുവരാനുള്ള ചാർട്ടർ വിമാനങ്ങൾ എത്തിക്കേണ്ട സൗകര്യങ്ങളും ഉണ്ടാകണം എന്ന് മാത്രം ചില മറ്റേ അപരാധികൾ ഉണ്ടായി. കാരണം ചാർട്ടർ വിമാനങ്ങൾ തന്നെ കുറഞ്ഞ നിരക്കിൽ കൊടുക്കാൻ ചില വിമാന കമ്പനികൾ തയ്യാറായ സമയത്ത് ആ റേറ്റിൽ അനുവദിക്കില്ലെന്ന് പറഞ്ഞ സംഭവങ്ങൾ വരെ ഉണ്ടായി. അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഞാൻ അങ്ങയുടെ ഒരു ചോദ്യം, ഞാനൊരു ഒരു കണക്ക് ഇവിടെ പറഞ്ഞു. മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളിലെ, യു എ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലെ ഫ്ലീറ്റ്സ് ഓഫ് ഫ്ലൈറ്റ്സ്, ഓരോ ഫ്ലൈറ്റ് എയർക്രാഫ്റ്റ്സ്, ഓരോ ഫ്ലൈറ്റ് കമ്പനികൾക്കും അവരവരുടെ ഫ്ലീറ്റിലുള്ള ഫ്ലൈറ്റുകളുടെ എണ്ണം ഞാൻ വായിച്ച് കേൾപ്പിച്ച് 10-600 ഫ്ലൈറ്റ് കൂടുതലുള്ള സ്ഥലത്താണ് ഞങ്ങളൊക്കെ ജീവിക്കുന്നത്. എന്തുകൊണ്ട് കുറച്ചെങ്കിലും സൗകര്യം അവർക്ക് നൽകിക്കൂടാ? എന്താണ് ഈ ചോദ്യം അങ്ങ് പത്മകുമാറിനോട് ഉയർത്താത്ത? ശ്രീ രണ്ടത്താണി, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പറഞ്ഞു 750 മുതൽ 750 രൂപ വരെ, ദിർഹം വരെ സർക്കാർ വിമാനത്തിൽ വാങ്ങുമ്പോൾ ഇവിടെ വാങ്ങിച്ചത് 1250 മുതൽ 1300 വരെയാണ്. 900 ദിർഹമിന് ഞങ്ങൾ പോകാൻ തയ്യാറാണ് എന്ന് അറിയിച്ച വിമാന കമ്പനികളുണ്ട്. അന്ന് അത്തരം വിമാന കമ്പനികൾ അനുവദിച്ചില്ല. കാരണം ഒരു വിമാന കമ്പനിയെ മാത്രമേ, കേന്ദ്രം മറ്റാരാണ്? കേന്ദ്രമാണല്ലോ. ചാർട്ടേഡ് വിമാനങ്ങൾ ഏതാണെന്ന് തീരുമാനിക്കേണ്ടത് കേന്ദ്രം കൂടിയാണല്ലോ. എന്താണ് ഒരു വിമാന കമ്പനിക്ക് മാത്രമേ ചാർട്ടേഡ് വിമാനങ്ങൾ അനുവദിക്കാവൂ എന്ന് അന്ന് തീരുമാനിച്ചത്? അന്ന് തന്നെ എല്ലാ വിമാന കമ്പനികൾക്കും കൊടുത്തിരുന്നെങ്കിൽ 900 ദിർഹമിന് പോകാൻ തയ്യാറുള്ള വിമാന കമ്പനികൾ ഉണ്ടായിരുന്നല്ലോ. അന്ന് അതുണ്ടായിട്ടില്ല. അപ്പൊ ആ ഒരു നിലപാടൊക്കെ തിരുത്തേണ്ടതുണ്ട്. കാരണം പൗരന്മാര്, രാജ്യത്തിന്റെ പൗരന്മാർ ഏത് കോണിലാണെങ്കിലും ഒരു അവസാനത്തെ പൗരനും ഒരു രാജ്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കുമ്പോഴാണ് ഒരു ഗവൺമെന്റിന്റെ അഭിമാനം ഉയരുന്നത്. അപ്പോഴാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ ചുമതല നിർവഹിച്ചു എന്ന് പറയാനാവുക. ആ നിലവാരത്തിലേക്ക് നമ്മുടെ രാജ്യം എത്തണം. അതേ ഞങ്ങൾ പറയുന്നുള്ളൂ, ഇത് കക്ഷി രാഷ്ട്രീയമല്ല. ലോകത്തിന്റെ ഏത് കോണിലുമുള്ള ഒരു ഇന്ത്യക്കാരൻ അഭിമാനിയായി നിൽക്കാൻ കഴിയുന്ന വിധം നമ്മുടെ കേന്ദ്ര ഗവൺമെന്റും നമ്മുടെ സംസ്ഥാന ഗവൺമെന്റുകളും ഒക്കെ ഉയർന്ന് പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. എങ്ങനെയാണ് സംഭവിക്കേണ്ടത്? എങ്ങനെ അഭിമാനിയായി ഉയർന്നു നിൽക്കും? ശ്രീ രണ്ടത്താണി, ശ്രീ പത്മകുമാർ, നേപ്പാൾ എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ രാജ്യത്തിൻ്റെ അടുത്തൊരു പൊട്ടുപോലെയുള്ള സ്ഥലമാണ്. അവരെ ചെറുതാക്കി പറയുകയല്ലോ ഞാൻ. 15 ബില്യൺ US ഡോളർ മാത്രമേ ഉള്ളൂ അവരുടെ ഫോറിൻ റെമിറ്റൻസ് ഒരു വർഷം. നമുക്ക് അവരുമായി കണക്കാക്കുമ്പോൾ എത്രയോ അധികമാണ്. അവരിൽ ഒരു പൗരന്മാരും പോലും ഇല്ലാതെ മുഴുവൻ പേരെ നേപ്പാളുകാർ ഫ്രീ ആയിട്ട് നാട്ടിൽ കൊണ്ടുപോയി. നമ്മളെപ്പോഴും ഉദാഹരണം പറയുന്ന പാകിസ്ഥാൻ, അവർ അവരുടെ പൗരന്മാരെ കൊണ്ടുപോയി, ബംഗ്ലാദേശ് കൊണ്ടുപോയി. എന്തുകൊണ്ട് നമ്മുടെ പൗരന്മാരോട് 750 രൂപയും ഇപ്പോൾ 1250 രൂപയും 1700 രൂപ വരെ സൗദിയിലായിരിക്കുന്നു? എന്താണ് പൗരന്മാരെ ഇവാക്യുവേറ്റ് ചെയ്തതിന് ക്യാഷ് വേണോ? നമ്മുടെ ഒരു ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ വൈകാരികമായിട്ടുള്ള നേരത്തെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നല്ലോ, ഏതാ ഒരു ഗൾഫ് രാജ്യത്ത് ഇന്ത്യയുടെ ഫ്ലൈറ്റ് ഇറങ്ങാൻ ചെന്നപ്പോൾ ഇറങ്ങാൻ സമ്മതിച്ചില്ല, കാരണം ഞങ്ങൾ ആ സംസ്ഥാന രാജ്യം ഇങ്ങോട്ട് ഫ്രീ ആയിട്ട് കൊണ്ടുതരാം എന്ന് പറഞ്ഞിരുന്ന ഒരു പ്രചരണമൊക്കെ എല്ലാ ചാനലുകളും, ഇവിടുത്തെ കേരളത്തിലെ മുഖ്യധാരാ ചാനലുകളും എന്തായിരുന്നു അവസ്ഥ? പിന്നീട് ആ രാജ്യം ഇങ്ങോട്ട് ഫ്ലൈറ്റ് വിടാമെന്ന് പറഞ്ഞപ്പോ എത്രയായിരുന്നു ഒരു പൗരന്റെ ഒരു പെർ പാസഞ്ചറിന് എത്രയാണ് ഈടാക്കും എന്ന് പറഞ്ഞത്? ഇത് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഒരു തടസ്സവും ഇല്ല നമ്മുടെ പൗരന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് തന്നെയാണ്. നിങ്ങളത് ഇപ്പൊ നോർക്കയുടെ അദ്ദേഹം പറഞ്ഞല്ലോ, പുസ്തകം ഇങ്ങോട്ട് എല്ലാവരും ഇങ്ങോട്ട് വരട്ടെ എന്ന് കേരള ഗവൺമെന്റിനെ കൊണ്ട് ഒരു തീരുമാനം നിങ്ങളൊന്ന് എടുപ്പിക്കൂ. ഒരു പരിശോധനയും വേണ്ട, മുഴുവൻ ആളുകളെ ഇങ്ങോട്ട് കേരളത്തിലേക്ക് വരുന്ന ആളുകൾക്ക് ഒരു പരിശോധനയും വേണ്ട, കോവിഡ് പരിശോധന വേണ്ട എന്ന് നിങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റ് തീരുമാനം എടുക്കുവോ? എടുക്കുവോ? ഇപ്പൊ ബസ്സിൽ വരാൻ കഴിയുന്നില്ലല്ലോ. നിങ്ങൾ എപ്പോഴും പ്രവാസികൾ എന്ന് പറയുന്നത് വിദേശത്തുള്ള ആളുകളെ മാത്രമാണ്. എത്ര ലക്ഷം ആളുകളാണ് ബോംബെയില്, ഡൽഹിയില്, മറ്റേ ഹൈദരാബാദില്, ബാംഗ്ലൂര് ഒക്കെ ഉള്ളത്? എന്തായിരുന്നു അവരെ വരുന്നതിന്റെ അവസ്ഥ? അവരൊക്കെ ഇന്ത്യയിലാണെന്നുള്ള ഒരു വിശ്വാസമുണ്ട്, അവർക്കൊക്കെ ഇന്ത്യയിലാണെന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. ഇന്ത്യ എന്നല്ല ഞാൻ പറഞ്ഞത്, അവരവരെ സംസ്ഥാനവും അവരവരെ വീടും അവരവരെ സ്ഥലവും ഒക്കെ ഏറ്റവും പ്രിയപ്പെട്ടതാണ്.
വേറെ വേറൊരു സ്ഥലത്ത് കിടന്ന് ബുദ്ധിമുട്ടുന്നതിനേക്കാൾ അവരവരെ നാട്ടിലേക്ക് വരണമെന്നുള്ള ആഗ്രഹമാണ് ഇന്ത്യയിൽ. നമ്മുടെ സംസ്ഥാനം ബഹുമാർ, ആ ചർച്ച നമ്മൾ കൂടുതൽ കൊണ്ടുപോയാൽ അങ്ങേക്ക് ഇൻഡയറക്ട്ലി സംസാരിക്കേണ്ടി വരും മറ്റു സംസ്ഥാനങ്ങളെക്കാൾ കേരളം നല്ലതാണെന്ന്. അങ്ങനെയൊന്നും നിങ്ങൾ അങ്ങനെ ഒന്നും ഒരു ബെഡായി പറയണ്ട. ഞങ്ങൾ ഇതൊന്നും ഇല്ലാത്ത എത്രയോ സംസ്ഥാനമുണ്ട്, ഇതിനേക്കാൾ മരണം പോയ എത്രയോ സംസ്ഥാനമുണ്ട്, എത്രയോ റിക്കവറി റേറ്റ് കൂടുതലുള്ള എത്രയോ സംസ്ഥാനങ്ങളുണ്ട്. കേരളം മാത്രമാണ് മോഡല്. കേരളത്തിന് ചെറിയ രീതിയിൽ ഇതിനെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞത് ഈ ലോക്ക്ഡൌൺ ആണ്. അന്യ സംസ്ഥാനത്തു നിന്ന് ആളുകൾ വന്നില്ല, വിദേശത്തു നിന്ന് ആളുകൾ വന്നില്ല. അപ്പോ വളരെ ഭംഗിയായിട്ട് കേരളത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു. 10 ആളുകൾ വന്നപ്പോ ഇപ്പൊ എല്ലാം മതിയാക്കി, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്വാറന്റൈൻ മതിയാക്കി, എല്ലാം മടക്കി പോയില്ലേ? ഇപ്പൊ എന്താ അവസ്ഥ? അത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നിങ്ങൾ നെഗറ്റീവ് മറച്ച് സംസാരിക്കുന്നു പറയട്ടെ. കേരളത്തിന്റെ നല്ല കേരളത്തിന്റെ ഇതിന്റെ മാനേജ്മെന്റിന് വളരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് വളരെ ഇപ്പോ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്. ഡൽഹിയിൽ നിന്ന് ആദ്യ ഫ്ലൈറ്റിൽ, ഞാൻ ഇരിക്കുന്ന തിരുവനന്തപുരത്ത് ആദ്യം വന്ന ഫ്ലൈറ്റിൽ വന്ന ആളിനെ ഇവരാരും ചെക്ക് ചെയ്തില്ല. അയാൾ വീട്ടിൽ വന്നു, 2 ദിവസം കഴിഞ്ഞു, ആരും ചോദിച്ചില്ല. അവർ മാന്യരായവരുണ്ട്, വിളിച്ചു ചോദിച്ചു ഞങ്ങൾ വന്നു, എന്താണ് പരിപാടി എന്ന് ചോദിച്ചോ പറഞ്ഞു. ഞാൻ ചെയ്ത് ഫോൺ നമ്പർ എന്താണെന്ന് ചോദിച്ചതിന് ശേഷം ഇപ്പോഴും അങ്ങ് എന്റെ പ്രധാനപ്പെട്ട ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. മാർച്ച് 25 തൊട്ട് മെയ് മാസം വരെ എന്തുകൊണ്ട് ഇവാക്യുവേഷൻ നടത്തിയില്ല എന്നുള്ളത് ലോകമാതൃകയെ കുറിച്ചാണ് പറയുന്നത്. ഗൾഫിൽ നിന്ന് വന്ന ഒരാള് ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ വന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോ തൊണ്ടുവേദന ഉണ്ടായി. ഇവർ പറയുന്ന മെഡിക്കൽ അവരുടെ ഫോൺ നമ്പർ വിളിച്ചു ചോദിച്ചോ പറഞ്ഞത് 2 ദിവസം ഉപ്പ് വെള്ളം പിടിച്ചിട്ട് കുറവില്ലെങ്കിൽ ഞങ്ങള് വീണ്ടും വിളിക്കാൻ എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് രോഗമുണ്ടെങ്കിൽ എത്ര കാലേക്ക് പകരും, എത്ര കാലേക്ക് പകരും? അതുകൊണ്ട് ലോക മാതൃകയെ കുറിച്ചൊന്നും നമ്മളോട് പറയണ്ട. ഞാൻ ലോക മാതൃകയെ പറ്റി ഒന്നും ഞാൻ പറഞ്ഞു, അതൊക്കെ മുസഫ പറഞ്ഞോട്ടെ. പക്ഷെ എന്തുകൊണ്ട് മാർച്ച് 25 തൊട്ട് മെയ് 2 ആഴ്ച വരെ ഗൾഫിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുപോകാൻ ഒരു ശ്രമം നടത്തിയില്ല എന്നുള്ള ചോദ്യം രണ്ടത്താണി ചോദിച്ചു. ഞാൻ ആ ചോദ്യം ആവർത്തിച്ചു. ഏത് ദിവസം മുതൽ? മാർച്ച് 25 മുതൽ മെയ് 2 ആഴ്ച വരെ. അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ. നമ്മളെ ഈ ആളുകളെ കൊണ്ടുവന്നാൽ കൊണ്ടുവന്ന് ഇറക്കി വിടാൻ പറ്റില്ലല്ലോ. ഇതിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് വേണം. അതുകൊണ്ടാണ് ലോക്ക്ഡൌൺ ചെയ്തത്. എവിടെ ഇപ്പൊ നമുക്ക് ചില റെഡ് സോണുകളും ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെ ബ്ലോക്ക് ചെയ്താൽ മാത്രം മതി. ഇന്ത്യ പത്മകുമാറാണ് ഇത്രയേറെ വന്നിട്ടില്ല രോഗികൾ, ആരും ഇത്രയേറെ രോഗികളില്ല. നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഉണ്ടല്ലോ, അറിയാമല്ലോ. അന്ന് ഇത്രയും ഇതിനൊക്കെ സംവിധാനം ഓരോ രാജ്യങ്ങളിലുമില്ലേ? ഇത്ര നമ്മളല്ലല്ലോ ഇത്. ഓരോ രാജ്യങ്ങളിലും എത്ര സമ്പർക്ക കേസുകളുണ്ട് എന്ന് അവർത്തോടുന്നുണ്ടല്ലോ. ഞാൻ തിരിച്ചു വരാം. എനിക്ക് പെട്ടെന്ന് ഒരു കോൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ഹലോ, പെട്ടെന്ന് ഒരു കോൾ, അധികം കോൾ വേണ്ട, ഒരു കോൾ എടുത്തിരാം. ഹലോ, ഹലോ, ദീപു ആണ്, ദുബായിൽ നിന്ന് വിളിക്കുകയാണ്. അതായത് ഇപ്പം ഇവിടെ വന്നിരിക്കുന്ന രാഷ്ട്രീയ മാന്യ ദേഹങ്ങളെല്ലാം പറയേണ്ട കാര്യം പ്രവാസിയെ നിങ്ങൾ ഏത് തരത്തിലാണ് കാണുന്നത് എന്നുള്ളതാണ്. ഇവിടെ പ്രവാസികളെ നോക്കുന്നത് ഞങ്ങളാണെന്ന് മുസ്ലിം ലീഗിന്റെ പ്രതിനിധി പറയുന്നു. അദ്ദേഹത്തിന്റെ സംഘടന ഇവിടെ രജിസ്ട്രേഷനുള്ള സംഘടനയാണ്. അദ്ദേഹത്തിന്റെ സംഘടന കൊണ്ടുപോയ ഫ്ലൈറ്റ് എത്ര എണ്ണം, ഈ ഒരു എല്ലാം ആയതിനു ശേഷം എത്ര പേരെ കൊണ്ടുപോയി, അതിൽ എത്ര പേരെ ഫ്രീ ആയിട്ട് കൊണ്ടുപോയി. അപ്പൊ ഇവർക്കൊക്കെ രാഷ്ട്രീയം പറഞ്ഞ് അതിന്റെ മീനിൽ അടിച്ചിട്ട് അവിടെ രാഷ്ട്രീയം കളിക്കാനുള്ളതാണ്. പിന്നെ BJPയുടെ പ്രതിനിധിയോട് പറയാനുള്ളത്, 24,000 കോടി രൂപ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ അതിനകത്ത് ഒരു 200 കോടി രൂപ മാറ്റി വെക്കൂ. ഈ പാൻഡമിക് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഞങ്ങളുടെ ചുങ്കം പിരിച്ചോളൂ, ഞങ്ങളെ കൊണ്ടുപോകാനുള്ള, അല്ലെങ്കിൽ ഞങ്ങൾ ആരും എല്ലാരും കൂടെ ഓടി വരാൻ നിൽക്കുന്നില്ല. ഇവിടെയുള്ള അത് അത്യാവശ്യമുള്ള ആൾക്കാരെ മാത്രം കൊണ്ടുപോകാനുള്ള ശ്രമം മലയാളി എന്ന നിലയിൽ താങ്കളെങ്കിലും ചെയ്യണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ പോലും കേരളത്തെ കുറ്റം പറയുകയാണ്. അപ്പൊ കേരളത്തെ കുറ്റം പറയുന്ന ഒരാൾ എങ്ങനെയാണ് കേരളീയരെ പ്രവാസികളെ കാണുക? പിന്നെ കേരളത്തെ കുറ്റം പറയുന്നില്ല, കേരളത്തിന്റെ രാഷ്ട്രീയത്തെയാണ് കുറ്റം പറയുന്നത്. കാര്യം പറഞ്ഞു ഇവാക്യുവേഷന്റെ കാര്യം, കുവൈറ്റിന്റെ ഇവാക്യുവേഷന്റെ കാര്യം പറഞ്ഞു. കുവൈറ്റിന്റെ ഇവാക്യുവേഷൻ ചെയ്ത VP സിംഗ് അന്ന് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു രീതിയിൽ അത് നമ്മൾ ആ രീതിക്ക് അന്ന് ഇടതുപക്ഷമാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ട് പിന്നെ നമ്മുടെ സർക്കാരിന്റെ കയ്യിൽ കാശില്ല, എല്ലാം ശരിയാണ്, പക്ഷെ നമ്മൾ കേരളത്തിലേക്ക് പോകാൻ
നിൽക്കുന്ന എന്താണ്, കേരളം സേഫ് സോണാണ് എന്നുള്ള ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ടാണ് കേരളത്തിലേക്ക് ഇത്രയധികം ആൾക്കാർ പോകുന്നത്. അല്ല, വേറൊരു സംസ്ഥാനത്തും ഒരാളും ഇത്രയും ധൃതി പിടിച്ചു പോകുന്നില്ലല്ലോ. അപ്പൊ കേരള സർക്കാരിന് അതിന്റേതായിട്ടുള്ള ബലം നമ്മൾ കൊടുക്കണം. അപ്പൊ അതിന്റോടൊപ്പം തന്നെ കേരള സർക്കാർ കുറച്ച് പൈസ ഈ ഒരു പാവപ്പെട്ട ആൾക്കാരെ കൊണ്ടുപോകുന്ന രീതിക്ക് കുറച്ച് പൈസ മാറ്റി വെക്കണം. ബാക്കി പൈസ അതിന്റെ കാര്യം കൂടെ അതിന്റെ താങ്ക് യു. ഇനിയും എനിക്ക് കോൾ എടുക്കാനുള്ള സമയമില്ലെങ്കിൽ ആകെ 9 മിനിറ്റാണുള്ളത്. ശ്രീ മുസഫ, ഈ ദീപു പറഞ്ഞ നോർക്കയ്ക്ക് ഞാൻ വരാം, അങ്ങനെ രണ്ടത്താണെ എത്തും ഞാൻ, നിങ്ങൾ രണ്ടുപേരിൽ എത്തിയിട്ട് ചർച്ച അവസാനിപ്പിക്കത്തുള്ളൂ. ശ്രീ മുസഫ, നോർക്കയ്ക്ക് ഇപ്പോൾ തന്നെ 750 ദർഹമാണ് വന്ദേ ഭാരത് മിഷൻ്റെ ചെലവ്, ഐ മീൻ അതിൻ്റെ കണക്കിൽ കൊടുക്കേണ്ട ടിക്കറ്റ് ഫെയർ. ബാക്കി 1200 ദർഹമാണെങ്കിൽ ചാർട്ടേഡ് ഫ്ലൈറ്റിൻ്റെ 1200 ദർഹമാണെങ്കിൽ ബാക്കി ക്യാഷ് കുറച്ചെങ്കിലും നോർക്കയ്ക്ക് ഷെയർ ചെയ്യാമോ? അതാണ് ഒരു ചോദ്യം. രണ്ടാമത് ഞാനിന്ന് ഖത്തറിലും മസ്കറ്റിലും ഒക്കെ സംസാരിച്ചിരുന്നു, അവിടെ ഈ PCR ടെസ്റ്റ് ഇല്ല. അവിടെ മസ്കറ്റിൽ നിന്ന് ഞാൻ അറിഞ്ഞത് വെറുതെ തെർമൽ സ്കാനിങ് മാത്രമാണുള്ളത്, തെർമൽ സ്ക്രീനിങ് മാത്രമാണുള്ളത്. പക്ഷേ ഇന്ന് UAE അറിയാൻ കഴിഞ്ഞത്, ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയിൽ നിന്ന് എനിക്കറിയാൻ കഴിഞ്ഞത്, നമുക്കിവിടുന്ന് ചാർട്ടേഡ് ഫ്ലൈറ്റ് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ PCR ടെസ്റ്റ് 300 ദർഹത്തിന് മുകളിൽ ഒരു യാത്രികൻ കൊടുക്കണം. അത് എന്തുകൊണ്ടാണ് UAE മാത്രം ഇങ്ങനെ? അത് ശരിയാണോ ഇൻഫർമേഷൻ എന്നുള്ളത് അങ്ങ് ക്ലാരിഫൈ ചെയ്യണം. അതുകൊണ്ടാണ് ഈ ചോദ്യം ഞാൻ ചോദിക്കുന്നത്. ഈ ചോദ്യം, ഈ വസ്തുത ശരിയാണോ? അതോടൊപ്പം തന്നെ അങ്ങനെയുണ്ടെങ്കിൽ ഈ ചാർട്ടർ ഫ്ലൈറ്റിൻ്റെയും ഈ വന്ദേ ഭാരത് മിഷൻ്റെ ഫ്ലൈറ്റിൻ്റെ ചാർജ് തമ്മിലൊരു ഒരു 400-500 ദർഹത്തിൻ്റെ വ്യത്യാസമുണ്ട്. അത് നോർക്കയ്ക്ക് ഏതെങ്കിലും തരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? അതിൻ്റെ ഫൈനാൻസും കാര്യമായിട്ട് കേരള സർക്കാർ തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് കേന്ദ്രവും കേരളവും സംസാരിക്കേണ്ട കാര്യമാണ്. ഈ ഇതിൻ്റെ സബ്സിഡിയുടെ കാര്യം ഒരു കാര്യം പറയാം, ഇന്നും 800 ദിർഹമിനും 900 ദിർഹമിനും ഫ്ലൈറ്റുകൾ അവൈലബിളാണ്. ഞങ്ങളിപ്പം കുറേ ഫ്ലൈറ്റ്സിൻ്റെ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 900 ദിർഹമിന് കിട്ടാണ്ട്. പിന്നെ വേറെ ആരെയും കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രവാസികളുടെ ഇന്ന് ക്രൂരതയാണെന്ന് എനിക്ക് പറയാനുള്ളൂ അക്കാര്യത്തിൽ. ഈ 900 ദിർഹമിൻ്റെ താഴെയുള്ള എത്ര ഫ്ലൈറ്റ് പോകണമെന്ന് ആര് പറഞ്ഞാലും തയ്യാറാ ഞാൻ തയ്യാറാണ്. ശ്രീ മുസഫാജി, എനിക്ക് തോന്നുന്നു NTV ക്ക് ഒരു 5 ഫ്ലൈറ്റ് എടുക്കാൻ പറ്റും. പറഞ്ഞോ. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ എയർലൈറ്റ് ബന്ധപ്പെടുത്തി തരാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ കൊട്ടേഷൻ ഉണ്ട്, ഞങ്ങൾ 10 ഫ്ലൈറ്റുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് അത് ആരെങ്കിലും അദ്ദേഹം നിങ്ങൾ പറഞ്ഞേ മറ്റേ ഈ PCR ടെസ്റ്റ് അങ്ങനെ ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഇത് പുതിയ തട്ടിപ്പാണ്. എന്താണെന്ന് വെച്ചാൽ 800 ദിർഹം ടിക്കറ്റിന് ഫെയർ, 300 ദിർഹം ഡെപ്പോസിറ്റ്, 300 ദിർഹം PCT എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 1400-1500 രൂപയെ ഒക്കെ കൂടെ പുട്ടടിക്കാത്തൊരു വസ്തുതയുണ്ട്. കാരണം കേരള സർക്കാർ ഈ ടെസ്റ്റിനെ കുറിച്ചിട്ട് ആവശ്യപ്പെട്ടിട്ടേയില്ല. ഇന്ന് ഞാൻ എംബസിയിലെ കൗൺസിലായിട്ടുള്ള ശ്രീ നീരജ് അഗർവാളിനോട് ഞാൻ രാവിലെ ഈ ചോദ്യം ചോദിച്ചിരുന്നു. ഒരു 3-4 പാസഞ്ചേഴ്സിനെ വിടുന്ന കാര്യം ഇപ്പം അദ്ദേഹം പറഞ്ഞു 1250 ദർഹമാണ് ടിക്കറ്റിൻ്റെ ഫെയർ, ഒരു ചാർട്ടർ ഫ്ലൈറ്റിനുണ്ട് അതിൽ കൊടുക്കാം. ഞാൻ അപ്പം ഞാൻ ടെസ്റ്റിൻ്റെ കാര്യം ചോദിച്ചു, അങ്ങനെയൊന്നും ഇല്ല എന്നാണ് അദ്ദേഹം എന്നോട് കൺഫേം ചെയ്തത്. നോർക്ക ഡയറക്ടർ എന്നുള്ള നിലയിൽ അങ്ങ് ഉത്തരവാദിത്തത്തോടുകൂടെ പറയുകയാണ്, ശ്രീ മുസഫ അങ്ങ് ഉത്തരവാദിത്തത്തോടുകൂടെ ഗൾഫിലെ മലയാളികളോട് പറയുകയാണ്, UAE മലയാളികൾക്ക് പോകണമെങ്കിൽ PCR ടെസ്റ്റ് ആവശ്യമില്ല, റാപ്പിഡ് ടെസ്റ്റ് മാത്രം മതി എന്നുള്ളതാണോ? മതി, എല്ലാ പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ ഞാൻ പറയാം. ശരി, ശ്രീ രണ്ടത്താണി, എന്തുകൊണ്ടായിരിക്കും ഈ ഒരു റിപാട്രിയേഷൻ ക്യാഷ് കൊടുത്ത് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് ഒരു രാജ്യത്തെ പൗരന്മാർ എത്തുന്നത്? അല്ല, ഞാനതിലെ ഇടയിൽ വന്നൊരു കാര്യം പറഞ്ഞോ. നേരത്തെ സ്പേസ് ജെറ്റിന്റെ 300 വിമാനങ്ങൾക്കാണ് അനുമതി കൊടുത്തത്. ആ 300 വിമാനങ്ങൾക്ക് അനുമതി കൊടുക്കുന്ന ഘട്ടത്തിലാണ് മറ്റു വിമാന കമ്പനികളുമായി ചർച്ച നടത്തുന്നത്. അന്ന് അവരാണ് 900 രൂപ വെച്ച് ഞങ്ങൾ പോകാൻ തയ്യാറാണ് എന്ന് അവർ അറിയിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ മറ്റു വിമാന കമ്പനികൾക്ക് കൂടി അനുമതി കിട്ടി. ഇപ്പോൾ തന്നെ മസ്കത്ത് KNCC സലാം എയർ വഴി യാത്രക്കാരെ എത്തിച്ചത് ഗവൺമെന്റിന്റെ വന്ദേ ഭാരത ദൗത്യത്തിനേക്കാൾ കുറഞ്ഞ തുക ഈടാക്കിക്കൊണ്ടാണ്. കാരണം പല ചാർട്ടേഡ് വിമാന കമ്പനികളും കൂടുതൽ കമ്പനികൾ അനുവദിച്ചതോടുകൂടി താഴോട്ട് ഇവിടെയാണ് എന്റെ ചോദ്യം. ഇവിടെയാണ് രണ്ടത്താണി, നമ്മുടെ ആദ്യത്തെ ഫ്ലൈറ്റുകളുടെ എണ്ണം ഞാൻ പറഞ്ഞതിന് പ്രസക്തി. ഈ രാജ്യത്ത് എത്രമാത്രം ഫ്ലൈറ്റുകളുണ്ട്, എന്തുകൊണ്ടാണ് നമ്മളെ ടേക്ക് ചെയ്യുന്നത് ഈ രാജ്യത്തിന്റെ പറഞ്ഞു ഞാൻ പൂർത്തിയാക്കില്ല. അപ്പൊ ഒരു കാര്യം കൂടി, പിന്നെ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, ഒരു വിമാനത്തിലെ ആകെ സീറ്റുകളുടെ എണ്ണം എത്രയാണോ അതനുസരിച്ചാണ് ഈ കൊട്ടേഷനും തുകയും കണക്കാക്കി
ഇവർ 10-25 ദർഹംസ് അവർക്ക് സർവീസ് ഫീസ് ഈടാക്കി ആ തുക നിർണ്ണയിക്കുന്നത്. ആ തുക നിർണ്ണയിക്കുമ്പോൾ എത്ര KMCC കൊടുത്തു എന്നല്ല, KMCC എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം 10 ദർഹവും 5 ദർഹവും ഒക്കെ പാവപ്പെട്ട തൊഴിലാളികളായ ആളുകൾ നൽകുന്ന ഒരു സന്നദ്ധ സംഘടനയാണ്. ഒരാളുടെ ചോദ്യം വന്നു കോർപ്പറേറ്റ് മുതലാളിമാരുടേതല്ല, അത് ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് പോലും ഈ തുക പിരിച്ചെടുത്ത് അവർ 10-20% ആളുകളെ സൗജന്യമായി കൊണ്ടുപോയിട്ടുണ്ട്. ഇതുകൂടി നമ്മൾ കാണണം. അപ്പോൾ ഏത് സന്നദ്ധ സംഘടന, KMCC ആകട്ടെ അല്ലെങ്കിൽ ഏത് സംഘടനയാകട്ടെ, ആ സന്നദ്ധ സംഘടനയെങ്കിലും ഈ ഘട്ടത്തിൽ ഒരു യാതൊരു കച്ചിത്തുരുമ്പുമില്ലാതെ പ്രവാസി പ്രയാസപ്പെടുന്ന ഘട്ടത്തിൽ അത് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നവർ അഭിനന്ദിക്കേണ്ടതിന് പകരം അവിടെയും ചില കുനിഷ്ഠ ബുദ്ധി കാണരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ. ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനെ നേരിടാൻ നമുക്ക് കഴിയണം. ആ ഒരുമിച്ച് നേരിടാനുള്ള നീക്കമാണ് ഉണ്ടാക്കേണ്ടത്. ആ നീക്കം കേന്ദ്ര ഗവൺമെന്റിന്റെ ഞാൻ ചോദിച്ച ചോദ്യത്തിനോട് ഉത്തരം, എന്തുകൊണ്ട് ഒരു റീപാട്രിയേഷൻ അല്ലെ ഒരു ഇവാക്വേഷന് ഒരു രാജ്യത്തിന്റെ പൗരന്മാർ പൈസ കയ്യിൽ നിന്ന് മുടക്കി പോകണം? പൈസ ഉണ്ടെ പോരാ, ഞങ്ങൾ കൊണ്ടുപോകാം. ഇത് റീപാട്രിയേഷൻ ആണോ? ഒരിക്കലും പാടില്ല, ഒരിക്കലും പാടില്ല. ഒരു ഗവൺമെന്റ് ആ ദൗത്യം നിർവഹിക്കുന്നിടത്ത് പരാജയപ്പെട്ടപ്പോഴാണ് ഈ പാവപ്പെട്ട ജനങ്ങളെ ഏറ്റെടുക്കേണ്ടി വന്നത്. ഒരു ഗവൺമെന്റ് ആ ദൗത്യം ഏറ്റെടുക്കേണ്ടത് പരാജയപ്പെട്ടു. ആ പരാജയം കേരളത്തിൽ സംഭവിച്ചു. അതാണ് ക്വാറന്റൈനിന് കഴിയില്ല എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് ഹോം ക്വാറന്റൈൻ എടുക്കുക, ഏറ്റെടുക്കേണ്ടവർ പോകുന്നവർ പോകട്ടെ, പക്ഷേ പാവപ്പെട്ട ആരെങ്കിലും ഹോം ക്വാറന്റൈന് സൗകര്യമില്ലെങ്കിൽ അത് ചെയ്തു കൊടുക്കാൻ നമ്മൾ നിർബന്ധിതരാണ്. അത് കേരളത്തിൽ വളരെ കൃത്യമായി ചെയ്യുന്നുണ്ടെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്, ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പറയുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ, വളരെ അപകടകരമാണ് കാര്യങ്ങൾ. നിങ്ങൾക്കറിയാമല്ലോ പത്തനംതിട്ടയിൽ KSRTC ബസ്സിൽ പോയിട്ട് അർദ്ധരാത്രി എന്താണ് ഉണ്ടായ അനുഭവമെന്ന്, നിങ്ങളോട് പോകണമെന്ന് പറയുന്നത് എങ്ങോട്ട് പോകണമെന്ന് ചോദിക്കുന്നു. പത്തനംതിട്ടയിൽ വീട്ടിൽ ചെല്ലാൻ, വീട്ടിൽ കയറ്റാൻ പ്രവാസികൾ വീട്ടിൽ കയറ്റാൻ അയൽക്കാർ സമ്മതിക്കുന്നില്ല. ഹോം ക്വാറന്റൈനിൽ ചെല്ലുന്നവർ അയൽക്കാർ ഓടിക്കുന്ന ഞാൻ വരുന്നത് ആ ഘട്ടത്തിലൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻ പൂർണ്ണമായി ഒഴിവാക്കുക എന്നതല്ല. ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈൻ എന്ന് പറയുന്നത് ഏറ്റെടുക്കണം. കാരണം കേരളത്തിലെ എല്ലാ കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരും ഒരുമിച്ചിരുന്ന് 100 കണക്കിന് സ്ഥാപനങ്ങൾ നൽകിയിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും ഈ ഞാൻ പത്മകുമാർജിയിലേക്ക് പോണ്, ഞാൻ ചോദിച്ച ഈ ചോദ്യത്തിന് അങ്ങ് മുമ്പേ ഉത്തരം പറഞ്ഞില്ല. എന്തുകൊണ്ട് ഒരു രാജ്യത്തെ പൗരന്മാർ ഇപ്പോൾ 1400 ആയാലും 1250 ആയാലും 750 ആയാലും ഇങ്ങനെ ജോലിയില്ലാത്ത ഒരു അസന്നിഗ്ധ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ താങ്ങലിലും തണലിലും ഇവിടുത്തെ പ്രവാസി സംഘടനകളൊക്കെ ആശ്രയത്തിൽ നിൽക്കുമ്പോൾ അവരെ ക്യാഷ് ഇല്ലാതെ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ശ്രമം ഒരു ഗവൺമെൻറ് ഉത്തരവാദിത്തത്തിലേക്ക് ഉയർന്ന് കേന്ദ്ര ഗവൺമെൻറ്റിന് വരരുതോ? അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ICBF ഫണ്ട് അവിടെ ഉണ്ട്, ECNR ഫണ്ടുണ്ട്, ഏത് പേരിട്ട് നിങ്ങൾ വേണമെങ്കിലും വിളിച്ചോളൂ, പക്ഷേ ഫണ്ട് അവിടെ ഉണ്ടല്ലോ. തൽക്കാലം ഉപയോഗിച്ചതിന് ശേഷം, മുമ്പേ വിളിച്ച ആൾ പറഞ്ഞതുപോലെ തൽക്കാലം ഉപയോഗിച്ചതിന് ശേഷം അത് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അക്കൗണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ലേ? എന്തുകൊണ്ട് ഈ പ്രവാസികൾ ക്യാഷ് കൊടുത്ത് സ്വന്തം പിറന്ന നാട്ടിലേക്ക് ഇവാക്വേറ്റ് ചെയ്യപ്പെടണം? ഗവൺമെന്റ് എടുത്ത നിലപാട് എന്താണ്? സ്വമേധയാ കഴിയുന്ന ആളുകൾക്ക് തിരിച്ചു വരാനുള്ള സൗകര്യമുണ്ട്, അതിനെ അവർക്ക് അവരെ സ്വന്തം കഴിയും. ബാക്കി നേരത്തെ എംബസികൾക്ക് ഈ ഹൈക്കോടതി കൊടുത്ത അപകടത്തിൽ കണ്ടല്ലോ, ആർക്കെങ്കിലും അങ്ങനെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ വരാൻ ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് വരാൻ കഴിയാത്തൊരവസ്ഥ വരെയാണെങ്കിൽ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് എംബസികൾക്ക് നിർദ്ദേശം കൊടുക്കും, അല്ലെ? അതൊരു സംശയം വേണ്ട. എംബസികൾക്ക് നിർദ്ദേശം കൊടുക്കുമോ? കൊടുക്കുമോ അതാണ് ചോദ്യം. എംബസികൾക്ക് നിർദ്ദേശം കൊടുക്കും. അതാണല്ലോ ഹൈക്കോടതിയിൽ, ഒരു കോടതിയിൽ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത അഫിഡവിറ്റ് അവിടെ നിൽക്കുന്നേ ഉള്ളൂ, അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഇങ്ങോട്ട് ഉത്തരവായി വരണം, ഇവിടോട്ട് ഉത്തരവായി വരണം. വരുമോ? എപ്പോൾ? എപ്പോൾ? എപ്പോൾ വരും? അങ്ങ് മുരളീധരനോടും സംസാരിക്കുമോ? അങ്ങ് മുരളീധരനോടും സംസാരിക്കുമോ? തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തിനോട് സംസാരിക്കട്ടെ ഈ പ്രശ്നങ്ങളെല്ലാം. പ്ലീസ് താങ്ക് യു വെരി മച്ച്. ആലോചിച്ച് നോക്കുക, ഓരോ രാജ്യത്തും അവിടെ നിന്ന് ഓരോ എംബസിയിലും 4 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പ്രവാസികളെ എങ്ങോട്ട് കൊണ്ടുവരുന്ന ലിസ്റ്റിന്റെ പ്രയോറിറ്റി വരെ കണക്കാക്കുന്നതിന് വേണ്ടിയിട്ട് 4 പേര്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എനിക്ക് 7 മണിയായി. എന്തായാലും എനിക്ക് ചർച്ച വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. എനിക്ക് ചർച്ച അതിനെ നിശ്ചയിച്ചാൽ
അവരെടുക്കുന്ന തീരുമാനമാണ്. അതിന് നിങ്ങൾക്ക് ആരെങ്കിലും ഏതെങ്കിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. അത് ഗവൺമെന്റ് നിലപാട് അത് അത് ഞാൻ ശ്രീ അത് ഞാൻ മുസഫയോടും പറയുകയാണ്. നോർക്ക ഇടപെട്ട് ഇന്നലെ ഞങ്ങൾ ചർച്ച ചെയ്തതാണ്, നോർക്ക ഇടപെട്ടിട്ട് എംബസിയിലെയും കൗൺസിലേറ്റിലെയും ലിസ്റ്റ് ഷോർട്ട് ഔട്ട് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങളൊരു ഉത്തരവാദിത്തം കാണിക്കണം. കാരണം അറിഞ്ഞ അനർഹരായിട്ടുള്ളവർ കയറി പോയിട്ടുണ്ട്, ഫ്ലൈറ്റിലെ ഫോട്ടോ ഒക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, പാട്ട് പാടി പോകുന്ന 15, 18, 20 വയസ്സുള്ളവരുടെ ഫോട്ടോ ഉണ്ട് നമ്മുടെ അടുത്ത്. അല്ല പത്മമാർജി, 7:01 എനിക്ക് 7 മണിക്ക് ന്യൂസിന്റെ ടൈമാണ്, വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സമയം തന്നെ തന്നെയാണ് എന്റെ വിശ്വാസം. ഇങ്ങോട്ട് വന്ന ഒരു പ്രവാസി ഇവിടെ വന്ന് സൗജന്യ ചികിത്സ എടുത്തിട്ട് അവസാനം അദ്ദേഹം വീട്ടിൽ പോകാൻ സമയത്ത് 100,000 രൂപയാണ് ഗവൺമെന്റ് കൊടുത്തിട്ട് പോയത്. യെസ്, എന്തായാലും താങ്ക് യു വെരി മച്ച്. എനിക്ക് ഇനിയിപ്പോൾ വൈൻഡപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്ന് വളരെ നല്ല രീതിയിലുള്ള ചർച്ച. നിങ്ങൾ എന്തായാലും എല്ലാവരും പ്രവാസികളുടെ വികാരങ്ങൾ മനസ്സിലാക്കി, വികാരമല്ല ഇത് വസ്തുതയാണ്, വികാരമായി ഇതിനെ കാണണ്ട, ഇത് വസ്തുതയാണ്. ഞങ്ങളിവിടെ ഈ പ്രവാസ ലോകത്ത് ഫേസ് ചെയ്യുന്ന ദൈനംദിന ജീവിതത്തിൽ ഓരോ മിനിറ്റുകളും ഞങ്ങൾ കാണുന്ന യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തിൻ്റെ മുഖത്ത് നിന്നുകൊണ്ട് ചോദിക്കുമ്പോൾ, അവർ വിളിക്കുമ്പോൾ ഒരുപക്ഷെ ചില ചോദ്യങ്ങളൊക്കെ നിങ്ങളെ വിഷമിപ്പിച്ച് കാണാം, നിങ്ങളെ മുറിപ്പെടുത്തി കാണാം. അതിന് രാഷ്ട്രീയമില്ല, ഇതിന് മറ്റൊന്നുമില്ല. പ്രവാസ ലോകത്ത് വേറൊരു വികാരം ഉയർന്നു വരുന്നു, അതെല്ലാ രാഷ്ട്രീയക്കാർക്കും എതിരെയാണ്. തീർച്ചയായിട്ടും പ്രവാസികളെ ടേക്ക് കെയർ ചെയ്യാനുള്ള, എത്രയും പെട്ടെന്ന് നാട്ടിൽ വരേണ്ടവരെ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം ശ്രീ രണ്ടത്താണിയെയും ശ്രീ പത്മകുമാറിനെയും ശ്രീ പി ടി കുഞ്ഞുമുഹമ്മദിനെയും ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട നേതാക്കന്മാരെയും ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. രാഷ്ട്രീയം നിങ്ങൾ പറഞ്ഞോ, ഒരു വർഷം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഞങ്ങൾക്കിപ്പോൾ അതിനകത്ത് യാതൊരു താല്പര്യവുമില്ല. എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ രണ്ടത്താണി, ശ്രീ പത്മകുമാർ, ശ്രീ ഒ വി മുസഫ, ശ്രീ പി ടി കുഞ്ഞുമോത്ത്, അതോടൊപ്പം തന്നെ വിളിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി. നാളെ മറ്റൊരു വിഷയവുമായി കാണാം. താങ്ക് യു വെരി മച്ച്. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.